നിലക്ക് കള്ളന്മാരെ കാണിച്ചുകൊടുക്കാനുള്ള കഴിവ് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. യൂസഫ് നബി അലൈഹി സ്വലാം ആ നിലക്ക് ബുദ്ധിപരമായി പ്രവർത്തിച്ചു, കൊട്ടാരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, പ്രബോധനം ആരംഭിച്ചു. യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രബോധനം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുപോയി. യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ആളുകളായി മാറിപ്പോയി. അപ്പോഴല്ലേ വീണ്ടും അബ്ബര് പരീക്ഷണം കൊടുക്കുന്നു. യൂസഫ് നബി അലൈഹി സ്വലാം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. യൂസഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്. തെക്കുവിലധിഷ്ഠിതമായ ജീവിതമാണ്. കുറ്റം ചെയ്തതുകൊണ്ടല്ല, തെറ്റ് ചെയ്തതുകൊണ്ടല്ല, അള്ള മഹാന്മാരെ പരീക്ഷിക്കൽ സ്വാഭാവികമാണ്. നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനേ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. ജീവിക്കുന്ന കാലത്തോടെ ഇജ്ജത്തോടെ അഫിയത്തോടെ ഈമാനോടെ തെക്കുവയോടെ ജീവിക്കാൻ അവസരം നീ തരും റഹ്മാനേ. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസഫ് അലൈഹിസ്സലാം, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഖലീഫയുടെ മനസ്സിൽ യൂസഫ് നബിയോടൊരു സ്നേഹമാണ്. അജീദില്ലാത്ത സമയത്ത് അജീദിന്റെ ഭാര്യ, മന്ത്രിയുടെ ഭാര്യ യൂസഫ് നബി അലൈഹിസ്സലാമിനെ തെറ്റിലേക്ക് വിളിച്ചു. യൂസഫ് നബി അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോ പിന്നിൽ നിന്ന് കുപ്പായം പിടിച്ചു കീറി യൂസഫ് നബി അലൈഹിസ്സലാം വിട്ടില്ല. ഓടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ കാണുന്ന അജീദിനെ യൂസഫ് നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു? ഈ പ്രയാസകരമായ ഈ തെറ്റിലേക്ക് നയിക്കുന്ന തിന്മയിലേക്ക് നയിക്കുന്ന ലോകത്തെക്കാൾ എനിക്കിഷ്ടം ജയിലറയാണ് ഞാൻ. എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയും, നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ അള്ളാഹു തആല അപ്പടി അങ്ങ് സ്വീകരിച്ചു കളയും, പറഞ്ഞതുപോലെ അങ്ങ് സ്വീകരിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ പറയുമ്പോ ആലോചിച്ചിട്ടല്ലാതെ പറയരുത്. ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ചില ഉമ്മമാരുണ്ട് മക്കളെ ശപിക്കുന്ന ഉമ്മമാരാണ്, മക്കളെ ഹലാക്കാൻ വേണ്ടി പറയുന്ന ഉമ്മമാര്. ഞാൻ പറയുന്ന ഒരിക്കലും പറയരുത്. അല്ലാഹു തആല കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസഫ് അലൈഹിസ്സലാം ഈ പ്രയാസം വന്ന പൊള്ളാരോട് പറഞ്ഞു പോയി, ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്, എന്നെ ഹറാമിലേക്ക് വിളിക്കുകയാണ് പെണ്ണ്, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ജയിലറയാണ് അല്ലാഹ്. യൂസഫ് നബി അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന അജീദിനും അറിയാം, ലോകത്തിനറിയാം, അന്നത്തെ കൊട്ടാരം തന്നെ സാക്ഷിയാണ്. യൂസഫ് നബി അലൈഹി ഇസ്ലാം നിരപരാധിയാണ്. പക്ഷേ നിരപരാധിയാണെങ്കിലും യൂസഫ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബി സജ്ജിനി അഹബ്ബു ഇലയ്യ, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ജയിലറയാണ് അല്ലാ. അമ്മതങ്ങ് സ്വീകരിച്ചു. യൂസഫ് നബി അലൈഹി സ്വലാം വർഷങ്ങളോളം ജയിലറയിൽ കിടക്കേണ്ടി വന്നു. എന്തിന്റെ പേരില? എന്തിന്റെ പേരില? ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ല. യൂസഫ് നബി അലൈഹി സ്വലാം ഒരു പാപവും ചെയ്തിട്ടില്ല. അങ്ങനെയാണ്, ചിലപ്പോ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാകൂല, നമ്മളെ പ്രവർത്തകന്മാരൊന്നും ചെയ്യില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ, ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോ ഇങ്ങോട്ട് അക്രമങ്ങൾ വന്നിട്ടുണ്ടാകാം, ഇങ്ങോട്ട് നിസാരപ്പെടുത്തൽ വന്നിട്ടുണ്ടാകാം, ഇങ്ങോട്ട് തെറി വിളിക്കുന്നവരുണ്ടാകാം, കുറ്റം പറയുന്നവരുണ്ടാകാം. അവിടെയൊന്നും നമ്മൾ പതറിപ്പോകരുത് മുസ്ലിമേ. യൂസഫ് നബി അലൈഹിസ്സലാം ജയിലറയിൽ കടന്നു. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നു. ജയിലറയിൽ നിന്ന് സുന്ദരമായ ജീവിതം കാഴ്ചവിട്ടു. ആ ജീവിതം കണ്ടപ്പോ ജയിലറയിലുള്ള ആളുകളൊക്കെ മുത്തുകളായി മാറിപ്പോയി. ആ നിലക്കുത്തക്കുവൊക്കെ നിശ്ചിതമായ ജീവിതമാണ്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ജീവിതമാണ്, ആര് കണ്ടാലും ആശിച്ചു പോകുന്ന ജീവിതമാണ്. നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം ചോദിക്കട്ടെ, മുസ്ലിമേ, നീ സ്വപ്നത്തിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ നിന്റെ അടുക്കൽ ആന വന്നില്ലേ? തടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? ആന വലിയ ജീവിയല്ലേ മുസ്ലിമനെ, എന്നാ പോകട്ടെ. ഉറക്കിലൊരു ഉറുമ്പ് കടിക്കുമ്പോ തട്ടാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? ഉറുമ്പിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. തട്ടാൻ നോക്കുമ്പോ ഉറുമ്പിനെ തട്ടാൻ കിട്ടുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും സ്വപ്നത്തിൽ കഴിയുന്നില്ല. നമ്മളെ ജീവിതത്തിൽ അനുഭവമല്ലേ? നായ പിന്നങ്ങളോടുകയാണ്, ആക്രമിക്കൂന്ന് പേടിക്കുകയാണ്. ആ നായയെ തടുക്കാൻ കഴിയുന്നില്ല. സാധാരണ നല്ല സ്പീഡിൽ ഓടാറുണ്ട്, അതെയോ, സ്വപ്നത്തിൽ ഓടി തീരെ ഓടാൻ കഴിയുന്നില്ല. ആ
കാലിന്റെ സ്പീഡിൽ ഓടാൻ കഴിയുന്ന മനുഷ്യന് കാലില്ലാത്തവൻ നടക്കുന്ന സ്പീഡിൽ കൂടി നടക്കാൻ കഴിയുന്നില്ല. എന്തേ കാരണം? മനുഷ്യനതിന് കഴിവിൽ ഒരു സ്വപ്നം പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് മനുഷ്യനല്ല തന്നിട്ടില്ല. മനുഷ്യൻ ചിലപ്പോൾ അഹങ്കരിക്കുകയാണ്. അല്ല തന്ന നിയമത്തുകൾ കിട്ടിയപ്പോൾ അവാന മറക്കുകയാണ്. നമ്മളോട് പറയുന്നത് നീ പല കാര്യങ്ങളും കഥയെ ധരിക്കുന്നില്ലേ, നിന്റെ പല ധാരണകളും തെറ്റാണ് കേട്ടോ. നീനില്ലാതെ നിന്റെ നാട്ടിൽ നിന്റെ അധികാരം കൊണ്ട് അല്ലെങ്കിൽ ആൾപ്പെരുപ്പം കൊണ്ട് നീ എങ്ങനെ നാടിനെ ഇടയ്ക്ക് ഭരിച്ചു കളയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ധാരണ പിശകാണ്. അല്ല ഒരു കാര്യം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തീർക്കാൻ കഴിയൂല. ഖുർആൻ പറഞ്ഞത് അയ്യല്ല നീന മനുജത്തിനി ഭൂ കതീറം മിനൊന്ന് നീന്റെ ഭാഗം തന്നെ. നിങ്ങളെ ധാരണകളിൽ ചിലത് തെറ്റാണ് കേട്ടോ. ഈ പലരെയും തെറ്റിദ്ധരിച്ചിട്ടില്ലേ? സുന്നത്യമായത്തിന് വേണ്ടി ഓടി നടക്കുന്ന പ്രവർത്തകന്മാരെ കുറിച്ച് ഒരു കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു ചതിയന്മാരാണെന്ന് പറയുന്നില്ലേ? അതിനുവേണ്ടി ഉറക്കമൊഴിയുന്ന അനിമീകളെ ഒരു നദിയും നാണവുമില്ലാതെ നിസ്സാരപ്പെടുത്തുന്നതിന്, ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നതിന് മടിയില്ലാത്തവനാകുന്നില്ലേ? ഇന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ അനിമീകളെ നിസ്സാരപ്പെടുത്തുന്നില്ലേ? ഇന്ന ഖുർആൻ പറയുന്നു ഇന്ന ചില ധാരണകൾ തെറ്റാണ് കേട്ടോ. അതിന് കുറ്റം കിട്ടാനത് കാരണമാണ് കേട്ടോ. നിനക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഒരു സ്വപ്നത്തെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലാത്തവനാണ് നീ. ഒരു സ്വപ്നത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവനാണ് നീ. ഒന്നുകൂടി പറയട്ടെ, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോ സ്വഭയിന്റെ സമയം വിവരമറിയില്ല. നല്ല ഉറക്കിലാണ്, ഭാര്യ വന്ന് തട്ടി വിളിക്കുകയാണ്, രാത്രി 10 മണിക്ക് കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ 9 മണിക്ക് കിടന്നിട്ടുണ്ട്. സ്വഭയിന്റെ സമയത്ത് ഭാര്യ വന്ന് തട്ടി വിളിക്കുകയാണ്. നേരത്തെ കിടന്നിട്ടുണ്ട്, പക്ഷേ ഭാര്യ തട്ടി വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പാ സ്വപ്നം തുടങ്ങിയത്. അതാണെങ്കിൽ തീരാൻ കൊതിക്കാത്ത സ്വപ്നം. എത്ര സമയം കിടന്നുറങ്ങിയിട്ട്, 10 മണിക്ക് കിടന്നിട്ടുണ്ട് ഇയാള്, ഞാൻ സ്വപ്നം തുടങ്ങിയതോ? എഴുന്നേൽക്കുന്നതിന്റെ തൊട്ട് മുമ്പാ സ്വപ്നം തുടങ്ങുന്നത്. എന്നാ പിന്നെ നേരത്തെ 10 മണിക്ക് തന്നെ തുടങ്ങിക്കൂടായിരുന്നോ? ഒന്നുമില്ലെങ്കിൽ 4 മണി വരെ അല്ലെങ്കിൽ സ്വയിന്റെ സമയം വരെ അസൂയിക്കൂടായിരുന്നു. കഴിയൂല, നിനക്ക് സമയം മാറ്റാൻ കഴിയൂല. എന്നാ നിന്റെ ഭാര്യ തട്ടി വിളിച്ചു. തട്ടി വിളിച്ച പുറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയാണ്, 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വിളിച്ചാ പോരാ ഇരുന്നോ മോളെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് വിളിച്ചാ പോരായിരുന്നോ ഉമ്മ. എന്തൊരു നല്ല സ്വപ്നമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഞാനൊരു 10 മിനിറ്റും കൂടി ഉറങ്ങിയിട്ട് അതും കൂടി കണ്ടിട്ട് എഴുന്നേൽക്കാം. സാധിക്കുമോ മനുഷ്യ? ഒരു യാഥാർത്ഥ്യത്തിൽ ഒരു സംഭവം ചെയ്യാൻ കഴിയുമെന്നല്ല ചോദിച്ചത്. നീ നടക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ളൊരു സ്വപ്നം, നീ കണ്ടൊരു സ്വപ്നം, ആ സ്വപ്നം മുറിഞ്ഞു പോയിപ്പോ ഒരു 10 മിനിറ്റും കൂടി കിടന്നുറങ്ങിയിട്ട് അതൊന്ന് ബാക്കിയും കൂടി കണ്ടിട്ട് എഴുന്നേൽക്കാന്ന് വിചാരിച്ചിട്ട് നീ 10 ദിവസം കിടന്നാലും നിനക്ക് ആ സ്വപ്നത്തെ എടുക്കാൻ കഴിയൂല. സ്വപ്നം റിപ്പീറ്റ് ചെയ്യാൻ കഴിയൂല. കഴിയോ? 10 ദിവസം കിടന്നുറങ്ങി പോട്ടെ, 10 വർഷം കിടന്നുറങ്ങി ആ സ്വപ്നത്തിന്റെ ബാക്കി കിട്ടുന്ന കിട്ടുമോ? കിട്ടൂല. ആ പുലത്തല്ലി നീ ദുർബലനാണ്. ചിലപ്പോൾ നിനക്ക് അല്ലാഹു തആല തന്ന കഴിവുകളില് അല്ലാഹു തആല തന്ന ചില കാര്യങ്ങൾ കിട്ടിയപ്പോ മനുഷ്യൻ മറന്നുപോവുകയാണ്, അല്ലാഹുവിനെ മറന്നുപോവുകയാണ്, അവൻ തന്ന നിയമത്തിനെ മറന്നുപോവുകയാണ്, നമ്മുടെ ദൗർബല്യത്തെക്കുറിച്ച് മറന്നുപോവുകയാണ്. ഒരു സ്വപ്നം പോലും നിയന്ത്രിക്കാൻ കഴിയില്ലാത്തവനാണ് മനുഷ്യൻ. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണാധികാരിയാണ്, സ്വന്തം പല്ലില് ആ പല്ലിന്റെ ചെറിയ ഒരു ഭാഗത്ത് ചെറിയൊരു പുഴുക്കുത്തു വന്നപ്പോ രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല, പല്ല് വേദനയാണ്. അതേ ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയല്ലേ, എനിക്ക് ഉറക്കം കിട്ടണം, ഈ പല്ലിന് ഇവിടെ എന്ത് വില? അതേ ഭരണാധികാരിക്ക് കഴിയോ? കഴിയൂല. നിന്റെ പല്ലിന് ചെറിയൊരു പുഴുക്കുത്തു വന്നപ്പോ രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. ഞാൻ പ്രധാനമന്ത്രിയല്ലേ, എനിക്ക് പല്ലുവേദന വേണ്ട, കഴിയൂല കേട്ടോ. ഞാൻ മുഖ്യമന്ത്രിയല്ലേ, എനിക്ക് പല്ലുവേദന വേണ്ട, കഴിയൂല കേട്ടോ. ഞാൻ ഈ നാട്ടിലെ മന്ത്രിയാണെന്നുണ്ട്, എനിക്ക് പല്ലുവേദന കഴിയൂല കേട്ടോ. നിന്റെ ഒരു പല്ലിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിനക്കില്ല. ഒന്നുകൂടി ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരി ഒരു കുള്ളനാണെന്ന് വെച്ചാൽ ഉദാഹരണമാണ്, ഉദാഹരണം പറയാണ്, ഇന്ത്യക്കിടക്കിടക്ക് ഭരണാധികാരികൾ വരുമല്ലോ, ഇപ്പോഴുള്ള ഭരണാധികാരി അല്ല, കഴിഞ്ഞ ഭരണാധികാരി, ഒരു പുതിയ ഭരണാധികാരി വന്നു എന്ന് വെച്ചു, ഉദാഹരണ ഉദാഹരണം പറയും, ബന്ധം പറയാം. ഈ പ്രധാനമന്ത്രി ഉള്ളനാണ്, ഇയാളെ ഇവിടെ ഇന്ത്യയിൽ എവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കണം നിങ്ങൾ തീരുമാനിക്കുകയാണ്.
അത് ഇന്ത്യയിലും 110 തട്ടുള്ള ബിൽഡിംഗ് വേണമെന്ന് തീരുമാനമെടുക്കുകയാണ്. അയാൾ തീരുമാനമെടുത്തു, ഫണ്ട് പാസാക്കി, 110 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാനേ അയാൾക്ക് കഴിയും കേട്ടോ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ ഫണ്ട് പാസാക്കിയ പണി ഇങ്ങനെ നടന്നോളൂ. എന്നാ ചോദിക്കട്ടെ, ഇയാൾ കുള്ളനാണെങ്കിൽ 110 തട്ട് വേണ്ട, ഒരടി നീളം ഉയർത്താൻ ഇയാൾക്ക് സാധിക്കുമോ? 110 നിലയുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കും. ഒരു ചാണ അല്ലെങ്കിൽ ഒരു വിരലിന്റെ ഒരു ചെറിയ മനുഷ്യന്റെ അയാളെ ഉയരം കൂട്ടാൻ കഴിയോ? കഴിയൂല. ഖത്തറിന്റെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, അമേരിക്കയുടെ ഭരണാധികാരിയാണ്, ബ്രിട്ടനിന്റെ ഭരണാധികാരിയാണ്. ചോദിക്കട്ടെ, മുസ്ലിമേ അല്പം നീളം കൂടുതലാണ്, നീളം കുറക്കണമെന്ന് ചിന്തിച്ച് അപേക്ഷാ ഫോം കൊടുത്തതുകൊണ്ട് നീളം കുറക്കാൻ കഴിയോ? ഞാൻ പറഞ്ഞത് രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്നല്ല, സ്വന്തം ശരീരത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമെന്നാ ചോദ്യം. സ്വന്തം നീളം കൂട്ടാൻ കഴിയൂല, സ്വന്തം നീളം കുറക്കാനും കഴിയൂല. ഇതല്ലേ മനുഷ്യൻ, ഇതല്ലേ മനുഷ്യൻ? ഒന്നുകൂടി ചോദിക്കട്ടെ, ചിന്തിച്ചു നോക്കും. മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള മനുഷ്യൻ അയാൾ തടുത്ത ആളിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അയാൾ ഒന്നും കഴിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താണ്? രാത്രി കഴിക്കാനൊക്കെ പേടിയാണ്, ഞാൻ തടി കൂടുമോ എന്നുള്ള ഭയാണ്. അപ്പൊ ഈ മെലിഞ്ഞാളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എത്ര തിന്നിട്ട് എന്താ റബ്ബേ ഞാൻ തടിക്കാത്തത്? ഞാൻ രാത്രിയെന്നോ പകലെന്നോ അങ്ങനെ സമയത്തിന് വ്യത്യാസമില്ല, എല്ലാ സമയത്തും ഭക്ഷണം കഴിച്ചിട്ടു എന്റെ തടി കൂട്ടാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. എന്നാ ഇയാൾ ചിന്തിക്കുന്നതോ, ഇയാൾക്ക് തടി കുറക്കാൻ കഴിയുന്നില്ല, ഒരാൾ തടി കൂട്ടാൻ ശ്രമിച്ചിട്ട് അയാൾക്ക് കൂട്ടാനും കഴിയുന്നില്ല. ഇതല്ലേ മുസ്ലിമായ മനുഷ്യ? നമ്മുടെ ശരീരത്തിൽ നമുക്കുള്ള അധികാരം മനുഷ്യന്റെ സ്വന്തം ശരീരത്തിൽ തന്നെ മനുഷ്യന് അധികാരമില്ല. തലവേദന വന്നാ നിയന്ത്രിക്കാൻ കഴിയോ? കഴിയൂല. ഭരണം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയൂല. ഞാൻ കോടീശ്വരനാണ്, അതുകൊണ്ട് എന്റെ പണം കൊണ്ട് നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ചാൽ ഒരു മനുഷ്യനെ അയാളെ പണം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയോ? കഴിയൂല. അതാണ് ഞാൻ പറഞ്ഞത്, കുലക്കല്ലിൻസാനു ളൈഫ, മനുഷ്യൻ ദുർബലനാണ്, മനുഷ്യൻ ശക്തിയില്ലാത്തവനാണ്. സ്വന്തം ശരീരത്തിന്റെ കാര്യം തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. ഇനി ഞാൻ പറയട്ടെ, ഇവിടെയുള്ള സംഘാടകര് ഒരു സുന്നി സെന്റർ ഉണ്ടാക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത് എന്ന് ഞാൻ കേട്ടു. ചോദിക്കട്ടെ, മുസ്ലിമേ, സംഘാടകർ കൂടി ഇന്ന് പിരിവെടുത്തു, നിങ്ങളൊക്കെ സുന്നത്യമായത്തിന് വേണ്ടി നല്ലൊരു സഹായവും കൊടുക്കും. സുന്നത്യമായത്തിനെ സഹായിക്കല് ദീനിനെ സഹായിക്കലാണ്. അത് ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദുന്യാവിന്റെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയോ ദീന് പണയം വെക്കാൻ തയ്യാറാകാത്ത സമൂഹമാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി ദീന് കൊടുക്കാൻ പറ്റൂല, ദീന് വിൽക്കാൻ പറ്റൂല, രാഷ്ട്രീയത്തിന്റെ പേരിൽ ദീന് വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാരാണ്. നമുക്കൊരു കേന്ദ്രം വേണമെന്ന് നമ്മുടെ നാട്ടിൽ തീരുമാനിച്ചപ്പോ അതേ പതിയെ വയലിന് വന്നില്ലെങ്കിലും പ്രസംഗിക്കാമെന്ന് മുസ്ലിയാർ ചോദിച്ചപ്പോ നിങ്ങളൊക്കെ സഹായിച്ചു. സുന്നി സെന്റർ ഉണ്ടാക്കിയിട്ട് സുന്നി സെന്ററിൽ പിന്നെ വരുമാനത്തിന് പൈസയാണ്. ആ നിലക്ക് നിങ്ങൾ സംഭാവന കൊടുത്ത് അല്ലാഹു തൗഫീഖിയെ. അമീൻ പറയാൻ പൈസ ഉണ്ടല്ലോ, അല്ലാഹു തൗഫീഖിയെ. അപ്പൊ സുന്നി സെന്റർ ഉണ്ടാക്കി. സുന്നി സെന്റർ ഉണ്ടാക്കിയപ്പോ പണി ഏകദേശം പൂർത്തിയായി. എല്ലാവരും ഇങ്ങനെ സ്വപ്നം കാണുകയാണ് സുന്നി സെന്റർ. അപ്പോഴാണ് കമ്മിറ്റിക്കാർ ഒരുമിച്ച് കൂടിയിട്ട് സുന്നി സെന്ററിന് എന്താ പെയിന്റ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. കമ്മിറ്റിക്കാർ തീരുമാനിക്കുകയാണ് സുന്നി സെന്ററിന് ഏത് കളർ കൊടുക്കണം, ഏത് കളറിലാ സുന്നി സെന്റർ വേണ്ടത്. അവർ ചർച്ച ചെയ്തു, തീരുമാനിച്ചു, സുന്നി സെന്ററിന് പെയിന്റ് അടിച്ചു അല്ലേ. ചോദിക്കട്ടെ മനുഷ്യ, നീ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ചിട്ട് നീ പെയിന്റ് അടിച്ചു അല്ലേ? നിന്റെ വീട്ടിൽ അതേ ചുമരിന് പെയിന്റ് അടിക്കാൻ നിനക്ക് അധികാരമുണ്ടാ, നീ പെയിന്റ് അടിക്കാൻ തീരുമാനിച്ചു. പണം ചെലവഴിച്ച് നീ പെയിന്റ് അടിച്ചു. നിന്റെ സ്വന്തം തലയിലെ രോമം നിരച്ചു പോയപ്പോ, നിന്റെ സ്വന്തം താടിയിലെ രോമം നിരച്ചു പോയപ്പോ നിനക്കത് ബുദ്ധി തിരിച്ചു പോകാൻ കഴിയുന്നില്ല. ഒരു രോമം നിരച്ചു പോയി. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുകയുള്ളൂ, വേണ്ട പഠിത്തവനെ നിരക്കണ്ട, അമ്മാനോടങ്ങ് കൽപ്പിച്ചാ നിന്റെ നില മാറുമോ? മാറൂല. നില നീക്കി കിട്ടുമോ? നീക്കി കിട്ടൂല. നിനക്ക് നിന്റെ രോമത്തിൽ തന്നെ അധികാരമില്ല മനുഷ്യ.
ഇന്റെ ശരീരത്തിൽ അധികാരമില്ലാതല്ലേ ഞാൻ പറഞ്ഞത്? ഇന്റെ ശരീരത്തിലുള്ള ഒരു രോഗത്തിൽ പോലും നിനക്ക് റബ്ബധികാരം തന്നിട്ടില്ല. നിനക്ക് തന്ന തടിയും ആരോഗ്യവുമില്ല. റബ്ബ് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വെച്ചതാണ്. അവരെപ്പോ തിരിച്ചു ചോദിക്കുന്നുണ്ടോ? കൊടുക്കലല്ലേറെ നിർവാഹമില്ല. റബ്ബേ, നിങ്ങൾക്ക് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണം റഹ്മാനേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു രോമത്തിൽ പോലും നിറം മാറ്റാനോ കളർ മാറ്റാനോ അധികാരമില്ല. നേരെ മൈലാഞ്ചിട്ടാ പോരെ. മൈലാഞ്ചിട്ടിട്ട് നീ എത്ര ദിവസം ആ കളർ പിടിച്ചു തീർപ്പിക്കും? എത്ര ദിവസം പിടിച്ചു ചിന്തിക്കും? എന്നാ ചോദിക്കട്ടെ, കറുപ്പ് കളറാക്കിക്കൂടെ മുസ്ലിയാരെ? ആക്കാൻ മറ്റേ മതത്തിൽ പതേ മതത്തിൽ പറ്റൂല കേട്ടോ. നീ കറുപ്പിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നിനക്ക് നേരെ കൊണ്ട് വല്ലാത്ത പ്രയാസം തോന്നുന്നുണ്ടോ? മൈലാഞ്ചികളിൽ സുന്നത്തുണ്ട്, വിഷമിക്കണ്ട. പക്ഷേ കറുപ്പിക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും വിവരമില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് അതേ ശരീരത്തിലെ രോമങ്ങൾ കറുപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഞാനവരോട് പറയുന്നു, അരുത് കേട്ടോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോമത്തിൽ നരച്ച മുടിയുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ ഒരു ആദരവല്ലേ? ആദരവ് നമുക്ക് കിട്ടുമ്പോ നമ്മൾ അവിടെ കറുപ്പിച്ചു കളയാൻ പാടില്ല, അവിടെ തെറ്റിയുന്നവരാകാൻ പാടില്ല. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന, മനുഷ്യന് സ്വന്തം രോമത്തിൽ തന്നെ അധികാരമില്ല. ലക്ഷങ്ങൾ പിരിവെടുത്തു, നാട്ടുകാരൊക്കെ സഹായിച്ചു, മൂന്ന് നില വലുപ്പമുള്ള വലിയ സുന്നി സെന്റർ ഉണ്ടാക്കിയത് സങ്കല്പിച്ചോ? സങ്കല്പിക്കാൻ പൈസ വേണ്ട, എത്രയും സങ്കല്പിക്കാലോ. ബേജാറാണ്ട, മൂന്ന് കെട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ പൈസ തരണ്ടേ മുസ്ലിയാരെ? നിങ്ങളത്രയും മൂന്ന് കെട്ടൊക്കെ തന്നെ ഇപ്പൊ തന്നെ ചിന്തിക്കണ്ട. നമുക്ക് ചിന്തിക്കുമ്പോ വലുത് ചിന്തിക്കാലോ. മൂന്ന് കെട്ട് വിചാരിച്ചാലല്ലേ ഒരു തട്ടിന്റെ പൈസക്കിൽ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൂന്ന് നിലയുള്ള സുന്നി സെന്റർ ഉണ്ടാക്കി, നല്ല ഭംഗിയുള്ള സുന്നി സെന്ററാണ്. ആ സുന്നി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് കുറെ നേതാക്കൾ വന്നു. സുന്നി സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. അത് ഒരു വർഷം കഴിഞ്ഞപ്പോ സുന്നി സെന്ററിന്റെ ചുമരിൽ നോക്കുമ്പോ ചെറിയൊരു വിള്ളൽ വീണിരിക്കുന്നു. ഇവിടെ എന്താ പറയുക? വിള്ളൽ അല്ലേ? അല്ലേ, ഇങ്ങനാക്കിയ മനനക്കറിയില്ല. അങ്ങനെ തന്നെ അല്ലേ പറയാ? ചുമരിൽ വിള്ളൽ വീണു, പൊട്ടിപ്പോയി, ചുമരിൽ പൊട്ട് വീണുപോയി. അതാ പൊട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ നമ്മൾ തീരുമാനിച്ചു. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തുണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ, എന്റെ ഭംഗിക്ക് കുറവ് വേണ്ട അല്ലേ തന്നെ എന്ന ചോദിക്കട്ടെ മനുഷ്യ? എന്റെ മുഖത്ത് ചെറിയൊരു അടയാളം വന്നാൽ എനിക്ക് പൊട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ കഴിയോ? എന്റെ പണം കൊണ്ട് നിനക്ക് നിവർത്താൻ കഴിയോ? ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വലിയ പണക്കാരൻ, അയാൾ വിളിച്ചിട്ട് മന്ത്രിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞപ്പോ പോയി. എന്റെ കുടുംബക്കാരനും കൂടിയാണ് മാഹുവേ. അദ്ദേഹത്തിന് നീ പൂർണ്ണമായ ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. കാണാൻ വേണ്ടി ചെന്നപ്പോ എന്നോട് ചോദിച്ചു, മോനെ എന്റെ പല്ലുകളൊക്കെ എനിക്ക് ബാക്കിയില്ലല്ലോ, മേലെയുള്ള പല്ലുകളേ ഉള്ളൂ, താഴത്തെ പല്ലില്ല. എന്താണ് കാരണം? വായിലെ ചെറിയേറിയ രൂപത്തിൽ ക്യാൻസർ ബാധിച്ചതാണ്. ക്യാൻസർ വന്നപ്പോ വായിൽ നിന്നതാ പല്ലെടുക്കാൻ ഡോക്ടർമാർ ഓർഡർ ചെയ്തു പോയി. ഇയാള് തന്നെ എന്നോട് പറയാണ്, എത്ര പണമുണ്ടായിട്ടെന്താ മോനെ കാര്യം, ഒരു പല്ല് വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. അയാളെ വരുമാനം പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇയാൾ എന്നോട് പറയാണ്, ഇത്രയും വലിയ വരുമാനം എനിക്കുണ്ട്, പക്ഷേ ഒരു പല്ല് പോലും വെക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. പല്ലുകൾ മുഴുവനും കഴിച്ചിട്ട് ഒരൊറ്റ പല്ല് വെക്കാൻ ഞാൻ വിചാരിച്ച എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല, ഡോക്ടർമാരനുവദിക്കുന്നില്ല. ഇതല്ലേ മനുഷ്യ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്? അവനെപ്പോഴാണോ തിരിച്ചു ചോദിക്കുന്നത് കൊടുക്കണം. അവിടെ അധികാരം പറയാൻ നമുക്ക് അവകാശമില്ല. അവിടെ റബ്ബിന്റെ മുമ്പിൽ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ റബ്ബിനെ ചോദ്യം ചെയ്യാനോ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെ ദൗർബല്യമുള്ളവരാണ്, ഏത് നിമിഷവും വിളിച്ചാൽ പോകേണ്ടവരാണ്, ഏത് നിമിഷവും റബ്ബ് വരാൻ പറഞ്ഞാൽ പോകേണ്ടവരാണ്.
പോകുന്ന സമയത്ത് സന്തോഷത്തോടെ പോകണോ? ഒരാലിമിനെയും നിസാരപ്പെടുത്തരുത് കേട്ടോ. ഒരു സയ്യിദന്മാരെയും കുറ്റം പറയരുത് കേട്ടോ. നീ ഫേസ്ബുക്കിൽ ചിലപ്പോ ആലിമീങ്ങളെ പച്ചമാംസം തിന്നുന്നത് നീ കാണുന്നുണ്ടാകാം. വാട്സപ്പിലൂടെ കള്ളപ്രചരണങ്ങൾ നടക്കുന്നതുണ്ടാകാം. അതൊന്നും കണ്ടിട്ട് നീ ആലിമീങ്ങളെ തെറി വയ്ക്കാൻ പോകരുത്. നിനക്കതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയൂല. എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഓ സത്യവിശ്വാസികളെ, ഈ വേണ്ടാത്ത ചിന്തകളും അനാവശ്യമായുള്ള മറ്റുള്ളവരെ പറ്റിയുള്ള ധാരണകളൊക്കെ ഒഴിവാക്കി കളയണം. നമ്മൾ ഒരു സീതമാരെയും കുറ്റം പറയരുത്, ഒരു അയലിങ്ങളെയും കുറ്റം പറയരുത്. അത് നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ടതാകട്ടെ, നിങ്ങൾ ആദരിക്കുന്ന ഗ്രൂപ്പിൽപ്പെട്ടതാകട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽപ്പെട്ടതാകട്ടെ, പെടാതാകട്ടെ, ഒരാലിമിനെയും കുറ്റം പറയരുത്, ഒരു സീതമ്മയെയും കുറ്റം പറയരുത്. അല്ലേ നമ്മുടെ നേതാക്കൾ നമുക്ക് നൽകിയ പാഠം? അല്ലേ ബഹുമാനപ്പെട്ട നബി മോഹി യൂസുഫ് അലൈഹിസ്സലാം നമ്മുടെ നേതാവാണ്. നമ്മളെല്ലാ അമ്പിയ മുസ്ലിങ്ങളെയും ആദരിക്കണമെന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾ ഒരമ്പിയ മുസ്ലിങ്ങളെയും തരംതിരിച്ച് കുറ്റം പറയണമെന്ന് പറയുന്നില്ല. എന്ന് മാത്രമല്ല, ഒരമ്പിയ മുസ്ലിങ്ങളെയും നിസാരപ്പെടുത്തരുതെന്ന് പറഞ്ഞ മതമാണ് അമ്പിയ മുസ്ലിങ്ങളെ. മാത്രമല്ല, ഒരു മനുഷ്യനെയും നിസാരപ്പെടുത്തരുതെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. ും അവർക്കൊക്കെ ആദരവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായി ഈമാനുള്ള മുഅ്മിനീങ്ങളും മഹത്തായ അമ്പിയ മുർസലീങ്ങളോടൊപ്പം നമ്മുടെ ജന്നത്തിന്റെ എഴുമിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹ് യൂസുഫ് അലൈഹിസ്സലാം ചെറിയ കുട്ടിയല്ലേ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെറിയ കുട്ടിയല്ലേ, ചെറിയ മോനല്ലേ, ആ മകന്റെ സ്വപ്നത്തെ കുറിച്ച് ബാപ്പനോട് പറഞ്ഞില്ലേ? ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ട് ബാപ്പാ. എനിക്ക് അവകളൊക്കെ സുജൂത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത് ബാപ്പാ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മറുപടി എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോ ബാപ്പന്റെ മറുപടി എന്താണ്? മോനെ, നിന്റെ സഹോദരങ്ങളോട് പറയരുത്. സഹോദരങ്ങളോട് നീ ആ വിവരം പറയരുത്. എന്താ കാരണം? അവർക്ക് അസൂയുണ്ടാകാൻ അത് കാരണമാകും. അവർക്ക് അസൂയുണ്ടാകാൻ അത് കാരണമാകും. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അറിയാം അസൂയ ഉണ്ടാകും, കാരണം ബാപ്പ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേ ബാപ്പ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയിട്ട് സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കാൻ വകുപ്പില്ലല്ലോ, സഹോദരങ്ങളെ തീറ്റ വിളിക്കാൻ വകുപ്പില്ലല്ലോ, സഹോദരങ്ങളോട് വെറുപ്പ് വെക്കാൻ വകുപ്പില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ബാപ്പ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സഹോദരങ്ങളോട് വെറുപ്പില്ല, വൈരാഗ്യമില്ല. ഒരു പ്രബോധകന്റെ മനസ്സെപ്പോഴും അങ്ങനെയാ വേണ്ട. നമ്മളൊരു നോട്ടീസ് ഒട്ടിച്ചു ഗിറിക്കളഞ്ഞു, നമ്മൾ ആരാ ഒട്ടിച്ച് ആരാ ഗിറിക്കളഞ്ഞു അന്വേഷിക്കാൻ നമ്മൾ പോകണ്ട. ഗിറിയവനിക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് വിചാരിക്കാനുള്ള തന്മനസ്സുകളോ അവിടെയാ ഈമാൻ. നമ്മുടെ നാട്ടിൽ സുന്നി സെന്റർ നിർമ്മിക്കരുത്, അതിന് കുറെ വിവരമില്ലാത്ത ആളുകൾ വെറുതെ കുറ്റം പറയുന്നു. നമ്മൾ അവരൊന്നും പറയരുത്. നമ്മൾ അവരെ ഈമാനിന് വേണ്ടി, അവരെ ഹിദായത്തിന് വേണ്ടി, അവരെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അതിനോട് പ്രാർത്ഥിക്കണം. അതാണൊരു പ്രബോധകന് വേണ്ടത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവിടുന്ന് സഹോദരങ്ങളെ കൂടാതെ ഇറങ്ങിപ്പോവുകയാണ് ബാപ്പ പറഞ്ഞപ്പോ, ബാപ്പ സമ്മതം കൊടുത്തപ്പോ സഹോദരങ്ങളെ കൂടെ പോയി, ആടിനെ വെക്കാൻ പോയി. അവസാനം ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ അവരാക്രമിച്ചു. അവരാക്രമിച്ചു. അക്രമങ്ങൾ എപ്പോഴും നബിമാർക്കും മഹാന്മാർക്കും ഒക്കെ ഉണ്ടായതാണ്. അപ്പോഴേക്ക് നമ്മൾ പേടിച്ചു പോകാൻ പാടില്ല, നമ്മൾ പേടിച്ചു ഓടുന്നവരാകാൻ പാടില്ല. കുറ്റം പറയൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതേ എല്ലാ കാലത്തുമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ശുദ്ധമായ ജീവിതം നയിച്ചൊരു അള്ളാഹന്റെ സിദ്ധി ലോകത്തുണ്ടോ മുസ്ലിമേ? ഇല്ലല്ലോ. ഹബീബിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ? ഹബീബിനെ സ്വന്തം വീട്ടിൽ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അനുവദിക്കാത്ത രംഗം വരെ അവിടുത്തെ ജീവിതത്തിലൂടെ ഒന്ന് പ്രയാസം സഹിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കൂ, അപ്പൊ നോട്ടീസ് കഴിഞ്ഞ ഒന്നും പറയണ്ട, നമ്മളവരെ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്. അവര് വിവരക്കുറവാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം.
അവരെ അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് വേണം. എന്നിട്ടോ അവരെ നന്മക്ക് വേണ്ടി തങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയപ്പോ ഒന്ന് ചോദിച്ചില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം, അസൂഹത്ത് അങ്ങനെ തന്നെ ഞാൻ അങ്ങ് മറിച്ചിട്ടാലോ നബിയെ? വേണ്ട ജിബ്രീലേ, അവര് നന്നാകട്ടെ. വേണ്ട ജിബ്രീലേ, അവരെ മക്കളിലെങ്കിലും ഒരാളെങ്കിലും നന്നായാലോ? ഈ ആശയം പഠിപ്പിച്ച നേതാവല്ലേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എവിടെയായി ഇസ്ലാമിലെ തീവ്രവാദം? ഇസ്ലാമിൽ എവിടെയാ തീവ്രവാദം? ഇസ്ലാം എവിടെയാ നമ്മളോട് പക്ഷപാതിത്വം പറഞ്ഞത്? എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളെ നോക്കൂ, അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ എന്നിട്ട് അവർ കുറ്റം പറയൽ നിർത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, അൽ അമീനാണെന്നറിയാ കുറ്റം പറയൽ നിർത്തൂല, സത്യമുണ്ടെന്നറിയാ അസൂയ കൊണ്ട് പലതും പറയുമെങ്ക കേട്ടോ, അത് കണ്ടിട്ട് നമ്മൾ പേടിച്ചു പോകരുത്. മാത്രമല്ല അവരെ സാരപ്പെടുത്താനും പോകരുത്, അവരെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്മനസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അവരെ പുരോഗതിക്ക് വേണ്ടി, അവരെ ഹിദായത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള സന്മനസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒരു പ്രബോധകന് വേണ്ടത്. അല്ലാതെ എന്തൊക്കെയോ ചെറിയ പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകുന്നവരാകരുത്. ഏത് പ്രയാസം വിശ്രയിച്ചാലും അതിന് ഒരു നല്ല സന്തോഷത്തിന്റെ നിമിഷം പിന്നീട് വാഹിക്കും. നിങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ഇവിടെ അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല, കയറ്റക്കാരിയാലും ഇറക്കട്ടാകും. ഇവിടെ പറയുന്നത് ഒരു കയറ്റക്കാരിയാൽ അതിന് ഇറക്കണ്ടാകും. അപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, കയറ്റക്കാരുമ്പോ സുബഹാനല്ലാഹ് ചൊല്ലല് ചൊല്ലണ്ട, ചുരം കയറിയാണ്. അതുപോലെ സുള്ളിയിലേക്ക് വരുമ്പോ ഇങ്ങനെ കയറ്റം കയറിയാണ്. അപ്പൊ വണ്ടിയിൽ ഇരുത്തിങ്ങനെ ദൈവത്ത് പറയല്ല വേണ്ടത്. ഒരു മൂമിനായ മനുഷ്യൻ എപ്പോഴും ഡ്യൂട്ടിയുണ്ട്. കയറ്റം കയറിയാണെങ്കിലും സുബഹാനല്ലാഹ് എല്ലാം തക്ബീർ എല്ലാം എറിഞ്ഞാണെങ്കിൽ തക്ബീർ എല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വായത്തളവും. ഇതാണ് ഇസ്ലാം. ചിലര് മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ ആളുകളെ കുറ്റം പറയലാണ്, ഇവരെ കുറവാ നമ്മളവരെ കുറ്റം പറയാൻ പോകണ്ട, നമ്മളവരെ ചീത്ത വിളിക്കാൻ പോകണ്ട, നമ്മളവരെ നിസ്സാരപ്പെടുത്താൻ പോകണ്ട, നമ്മളാരെയും കുറ്റം പറയുന്നവരാകരുത്. അതാണ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക, അവിടുത്തെ അതുപോലെ പിൻഗാമികളായ അമ്പിയാ മുർസലികളുടെ മാതൃക, ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം സഹോദരങ്ങൾ കൂടെ പോയി ആക്രമിച്ചു. അവർ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വേദനിപ്പിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവർ ആക്രമിച്ചു, അവരടിച്ച് കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കൂട്ടത്തിൽ ചില സഹോദരങ്ങൾ അത് അനുവദിച്ചില്ല. അവസാനം കിണറിൽ താഴ്ത്താൻ അവർ തീരുമാനമെടുത്തു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി അവരതാ കിണറിലേക്ക് ഇട്ടുകളഞ്ഞു. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാം, നിങ്ങളങ്ങനെ കളിക്കുന്നുണ്ടല്ലേ, നിങ്ങൾ കസൂയ അങ്ങനെ പറയണ്ട, അല്ലെങ്കിൽ നിങ്ങളെ പ്രവർത്തനം കണ്ടിട്ടല്ലേ ആളുകൾക്ക് അസൂയ ഉണ്ടാകുന്നത്, നമ്മളങ്ങനെ ചിന്തിക്കണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാം ഒന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, ചെറിയ മോനാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറിലേക്ക് താഴ്ത്തിയപ്പോ നിസ്സഹായനല്ലേ, ചെറിയ മോനല്ലേ, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. റോഡിലൂടെ വണ്ടി കൊണ്ട് നാളെയും വന്നിരുന്ന ഇങ്ങനെ പോകുന്ന കാണാം. അതിങ്ങനെ വണ്ടി പോകുന്നു ഇങ്ങനെ നോക്കണ്ട, വണ്ടി പോകും വണ്ടി വരും, എളുപ്പം പോകും, ചിലപ്പോ വരൂല, ചിലപ്പോ അവിടെ നിർത്തും, ചിലപ്പോ നിർത്തൂല. അവരവരെ പണിയെടുക്കട്ടെ, നമ്മൾ നമ്മളെ പണിയെടുക്കണം. പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് രണ്ട് മനസ്സിന് രണ്ട് കാര്യത്തിൽ ഒരേ സമയത്ത് ശ്രദ്ധ കൊടുക്കാൻ കഴിയൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട നബിയുല്ലാഹ് യൂസുഫ് അലൈഹിസ്സലാം ആ കിണറിൽ കിടന്നു. എന്തിന്റെ പേരില, ആരോടും ഒന്നും ചെയ്തിട്ടില്ല, ഒരു പ്രവർത്തനവും യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തിട്ടില്ല. പക്ഷേ ജയിലേക്കതേ കിണറിലേക്ക് താഴ്ത്തപ്പെട്ടു പോയി. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരൊറ്റ തവക്കുലാണ്, ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൽ നസീർ. അതല്ലേ ഖുർആൻ നമ്മളോട് ചോദിച്ചത്, അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല മതിയായവനല്ലേ. ചിലപ്പോ പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരും, വിഷമങ്ങൾ കേൾക്കേണ്ടി വരും, അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് നമ്മുടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകളും നമ്മൾ പിന്തിരിയരുത്. നമ്മളവിടെ പിന്തിരിയരുത്. ചിലപ്പോ കല്ലെറിയുന്നവരുണ്ടാകാം, മുട്ടയെറിയുന്നവരുണ്ടാകാം, കെട്ട തക്കാളി എടുത്തെറിയുന്നവരുണ്ടാകാം, നിസ്സാരപ്പെടുത്തുന്നവരുണ്ടാകാം, ചിരിക്കുന്നവരുണ്ടാകാം, നമ്മളെ കോമാളികളാക്കുന്നവരുണ്ടാകാം. നമ്മൾ അവരോടൊന്നും പറയരുത്. അവരെ മുഖത്ത് നോക്കിയിട്ടും ചിരിക്കാനുള്ള ഒരു സന്മനസ് നമുക്ക് വേണം. ബഹുമാനപ്പെട്ട നബിയുള്ളാഹ് യൂസുഫ് അലൈഹിസ്സലാം ഒറ്റക്ക് കിണറിൽ കിടക്കുകയാണ്. ഇത്തരം പ്രയാസമൊന്നും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ.
യൂസഫ് നബി അലൈഹിസ്സലാം കിണറിൽ നിന്ന് സഹോദരങ്ങളെ വിളിച്ചു. പക്ഷേ സഹോദരങ്ങൾ ഉത്തരം ചെയ്യുന്നില്ല. കൂട്ടത്തിൽ ഒരാൾക്ക് യൂസഫ് നബി അലൈഹിസ്സലാമിനെ സഹായിക്കണം എന്നുണ്ട്. അവരോട് പറഞ്ഞു നോക്കി, പക്ഷേ മറ്റുള്ള സഹോദരങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉണ്ടാകും ചിലപ്പോ നമ്മളോട് വലിയ സ്നേഹമായിരിക്കും, പക്ഷെ പ്രത്യക്ഷത്തിൽ അയാൾ സ്നേഹത്തിനൊന്നും വരൂല. അയാൾ പ്രത്യക്ഷത്തിൽ നമ്മളെ സഹായിക്കാനൊന്നും വരൂല. അയാൾ പ്രത്യക്ഷത്തിൽ നമ്മളെ കൂടെ നിൽക്കാനൊന്നും ഉണ്ടാകൂല. അയാൾ ഉള്ളുകൊണ്ട് നമ്മളോട് വലിയ താല്പര്യമാണ്. കാരണം സുന്നത്തി അമായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നമ്മളേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളോട് വലിയ താല്പര്യമാണ്, പ്രത്യക്ഷത്തിൽ ഒന്നും നിൽക്കൂല. എന്താ കാരണം? ചിലപ്പോൾ കുടുംബത്തെ പ്രശ്നം ഉണ്ടാകും, അല്ലെങ്കിൽ അയാളെ രാഷ്ട്രീയ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയുള്ള ചില ഭയം കൊണ്ട് ചിലപ്പോൾ ഉള്ളിൽ പേടിയുള്ളതുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ മാറി നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അല്ലാഹു തആല അവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, യൂസഫ് നബി അലൈഹിസ്സലാം കിണറിൽ നിന്ന് വിളിച്ചപ്പോ ഒരു സഹോദരനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ സഹായിക്കാൻ അവിടെ വഴിയില്ല. യൂസഫ് നബി അലൈഹിസ്സലാം അന്ന് കിണറിലങ്ങ് കഴിഞ്ഞു. മഗ്രിബിന്റെ സമയമെത്തിപ്പോയി, സൂര്യനസ്തമിച്ചു പോയി. ആൾത്താമസമില്ലാത്തൊരു പ്രദേശത്ത്, ആടിനമേൽക്കാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്ത്, ആരുമില്ലാത്ത, ആരും കാണാനില്ലാത്ത ഒരു കിണറിൽ കൊണ്ടുപോയി താഴ്ത്തിയതല്ലേ നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം. യൂസഫ് നബി അലൈഹിസ്സലാം കിണറിൽ നിന്ന് റബ്ബിലേക്ക് ഭാരമേൽപ്പിച്ചു. എന്റെ റബ്ബല്ലേ എന്ന് സഹായിക്കേണ്ടത്, അവനെ പോലെ സഹായിക്കാൻ കഴിയുന്നവനില്ലല്ലോ. അള്ളാഹുവില്ലാതെ ശരിയായ സഹായം എവിടെ നിന്ന് കിട്ടും? മനുഷ്യ എവിടെ നിന്നും കിട്ടൂല. അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ച് ബഹുമാനപ്പെട്ട നബി യൂസഫ് അലൈഹിസ്സലാം, ചിലപ്പോ നമുക്ക് പ്രയാസങ്ങൾ വരും, അവിടെ നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് നല്ല പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്നവരാകളും, അവിടെ നമ്മൾ അടിപതറുന്നവരാകരുത്. അവിടെ നമ്മൾ അടിപതറുന്നവരായതിനെ മുഴുവനും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ചില ആളുകൾ തെറ്റുകൾ പ്രചരിപ്പിച്ച് യൂസഫ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വേണ്ടി ഫിറാവുനും പല കൂട്ടരും ശ്രമിച്ചു. അവസാനം ഈമാനുള്ളവർ അല്ല രക്ഷപ്പെടുത്തു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന് രക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം കിണറില, ആ കിണറിൽ നിന്ന് യൂസഫ് നബി അലൈഹിസ്സലാം രാത്രി കഴിച്ചുകൂട്ടുകയാണ്. അങ്ങനൊരവസ്ഥ നോക്ക് വന്നിട്ടില്ലല്ലോ. അല്ലാഹു തആല അത്തരം അവസ്ഥയൊന്നും നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. പക്ഷേ തെറ്റിദ്ധാരണ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വിഷമിക്കരുത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ചെയ്തത് വെറുതെയാകൂല. യൂസഫ് നബി അലൈഹിസ്സലാമക്ക് അത്രയും പ്രയാസം സഹിച്ചില്ലേ? അത്രയൊന്നും നമ്മൾ സഹിക്കേണ്ടി വന്നില്ലല്ലോ. യൂസഫ് നബി അലൈഹിസ്സലാം നമ്മളെപ്പോലെ വലുതായ പ്രായമെത്തിയ പക്വത എത്തിയ ഒരു വലിയ പ്രായമെത്തിയ ഒരാളെ പക്വതയുള്ള ഒരു ആളല്ലല്ലോ ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസഫ് അലൈഹിസ്സലാം എന്ന് ചെറിയ മോനല്ലേ. ആ യൂസഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചു. കിണറിൽ അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടി. ചരിത്രം വിശാലമാണ്, നിങ്ങൾക്കറിയുന്നതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. യൂസഫ് നബി അലൈഹിസ്സലാമിനെ പിറ്റേ ദിവസം സഹോദരങ്ങൾ വന്ന് നോക്കുകയാണ്, അന്വേഷിക്കുകയാണ്. യൂസഫ് നബി അലൈഹിസ്സലാം കിണറിലുണ്ട്. സഹോദരങ്ങൾ മനസ്സിലാക്കി, കൂട്ടത്തിൽ ചിലർക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ട്, പക്ഷേ വൈരാഗ്യം അനുവദിക്കുന്നില്ല. എന്റെ ഈമാനുള്ള ബഹുമിനികളോട് പറയുന്നത്, നമ്മൾ ആരോടും വൈരാഗ്യമുള്ളവരാകരുത്, ആരോടും വെറുപ്പുള്ളവരാകരുത്. ഇങ്ങോട്ട് അക്രമിക്കുന്നവർക്കും അങ്ങോട്ട് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ച നേതാവാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. കണ്ടില്ലേ നിങ്ങൾ അഹമ്മദുൽ കബീർ ദിഫാഇ? കണ്ടില്ലേ അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹുവിനെ സ്മരിക്കുന്ന മാസമാണല്ലോ. അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ജമാഅത്തിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോ തന്റെ കുപ്പായത്തിന്റെ മേലെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നു. അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആ പൂച്ചയുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തരുതെന്ന് ചിന്തിച്ചു. പ്രവർത്തകന്മാരെ നമുക്ക് മാതൃകയാണ് കേട്ടോ. എന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾക്ക് വേദന ഉണ്ടാകരുത്. നമ്മൾ പ്രവർത്തനം നടത്തുമ്പോൾ വേറെ കുറ്റം പറയണമെന്നില്ല. നമ്മൾ സുന്നത്തിയമായത്തെ പ്രചരിപ്പിക്കുമ്പോ നമ്മൾ വേറെ കുറ്റം പറയണമെന്നില്ല. നമ്മൾ സുന്നത്തിയമായത്തിന്റെ ഒരു സമ്മേളനം നടത്തുമ്പോ വേറെ ആളുകളെ അല്ലെങ്കിൽ എതിരിൽ നിൽക്കുന്ന ആളുകളെ കുറെ കുറ്റം പറഞ്ഞിട്ടാണോ സമ്മേളനം നടത്തേണ്ടത്? അങ്ങനെയല്ല, അങ്ങനെയല്ല സമ്മേളനം നടത്തേണ്ടത്. മറിച്ച് നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങൾ നമുക്ക് ഒരു പൂച്ചയെ പോലും വേദനിപ്പിക്കരുത് എന്ന് കാണിച്ചു തന്നെ ഇത് ആശയം പഠിപ്പിച്ചവരാണ് നമ്മൾ ഔലിയാക്കള്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ ദിഫാഇ കുപ്പായം ഇറിയെടുത്തു
പൂച്ചയെ അവിടെ കിടന്നുറങ്ങുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടിക്കണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് അക്കീറിയ കുപ്പായം ധരിച്ചിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു നോക്കുമ്പോൾ കുപ്പായത്തിന്റെ ബാക്കി എവിടെയുണ്ട്? പൂച്ചയെ കാണാനില്ല. അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആ കുപ്പായത്തിന്റെ തുണിയെടുത്ത് വെച്ച് തുന്നിപ്പിടിപ്പിക്കുകയാണ്. എന്തൊരു നല്ല മനസ്സാണ്! ഒരു പൂച്ചയെപ്പോലും വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച മനസ്സ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, പൂച്ചയെ കെട്ടിയിട്ട് വെള്ളം കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകത്തിൽ കടന്നുപോയി. അതുപോലെ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു പെണ്ണ് സ്വർഗത്തിലും കടന്നുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. മനുഷ്യന്മാരോടല്ല, വന്യജീവികളോട് പോലും, അതുപോലെ അത്തരം ചെറിയ ചെറിയ മിണ്ടാപ്രാണികളോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞ നേതാവല്ലേ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനൊന്നും നമ്മുടെ അസൂയ തടസ്സമാകരുത്, നമ്മുടെ പ്രവർത്തനങ്ങൾ തടസ്സമാകരുത്. ഞാൻ എപ്പോഴും എന്റെ ബാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുവേ ദീർഘായുസ് മാഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ചെറുപ്പത്തിലെ എന്നെ പഠിപ്പിച്ചതാണ്, ഒരാലിമിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒരാലിമികളെയും കുറ്റം പറയരുത്, ഒരു സൈദന്മാരെയും നിസ്സാരപ്പെടുത്തരുത്. സർവ ആലിമികളെയും ബഹുമാനിക്കണം, സർവ സൈദന്മാരെയും ബഹുമാനിക്കണം, സർവ ആലിമികളെയും ആദരിക്കണം. അവിടെ ഗ്രൂപ്പ് നോക്കാൻ പാടില്ല, രാഷ്ട്രീയം നോക്കാൻ പാടില്ല, അവിടെ ഗ്രൂപ്പ് നോക്കിയിട്ടുള്ള തെറിവിളി പാടില്ല. എന്റെ വാപ്പ എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചതാണ്. ഞാനൊരു നോട്ടീസില് ഒരു ആലിമിന്റെ പേര്, ഞാനത് പ്രവർത്തിക്കുന്ന സംഘടനയിലല്ലാത്തൊരാലിമിന്റെ പേര് തിരിച്ചു അയച്ചപ്പോ എന്നെ അടിച്ചു വേദന പേര്, വിവരമില്ലാത്ത നീ ആലിമികളെ നിസ്സാരപ്പെടുത്തരുതെന്ന് പറഞ്ഞു എന്നെ പഠിപ്പിച്ച വാപ്പയാ ഞാനെന്റെ കുട്ടിക്കാലത്ത് അതേ ഒരാലിമിന്റെ പേര് തിരിച്ചു വായിച്ചതിന്റെ പേരിൽ, വിസ്താരപ്പെടുത്താൻ വേണ്ടി തിരിച്ചു വായിച്ചതിന്റെ പേരിൽ എന്റെ വാപ്പ എന്നെ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രവർത്തകന്മാരോട് പറയുന്നു, നമ്മൾ ആരെയും നിസ്സാരപ്പെടുത്താൻ പോകരുത്. നമ്മളെ സംഘടനയിലാകട്ടെ അല്ലാതിരിക്കട്ടെ, നമ്മൾ ഒരാളെയും നിസ്സാരപ്പെടുത്തരുത് കേട്ടോ. നിങ്ങളെ മംഗലാപുരം മസ്ജിദ് തഖ്‌വയില്ലേ, പമ്പയിലുള്ള പള്ളി, ആ പള്ളിയുടെ ഉദ്ഘാടനത്തിൽ ഞാൻ എന്റെ വാപ്പന്റെ കൂടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പൊ കുറെ വയസ്സായി. നല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്നെ കാണാൻ ചെറുതാണ്. ഇപ്പോൾ ഖുർആൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ബാപ്പ എപ്പോഴൊക്കെ തങ്ങളുടെ അടുത്തിൽ നേരത്തോടെ പോകുന്നുണ്ട് അന്നൊക്കെ എന്നോട് പറയും, നീ കൂടെ വന്ന് നമുക്ക് തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിക്കാലോ എന്ന് പറയും, തങ്ങളെ കൊണ്ട് പരിതമങ്ങാലോ എന്ന് പറയും. അങ്ങനെ അന്നത്തെ ദിവസം എന്നോട് പറഞ്ഞു, ഇന്ന് താജുലുലമയുണ്ട് പള്ളി ഉദ്ഘാടനം ചെയ്യുന്നു മംഗലാപുരത്ത്, നീ വരുന്നോ? അവിടെ പാണക്കാട് തങ്ങളും ഉണ്ടാകും, വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്. അപ്പന്റെ കൂടെ വണ്ടിയിൽ കയറി ഞമ്മയുടെ വന്നു, താജുലുലമയെ കണ്ടു. താജുലുലമ ഉള്ളാണെന്ന് നിങ്ങൾ എനിക്ക് മന്ത്രിച്ചു തന്നു, അത് വർക്കത്തിൽ ഒരു പൈസയും തന്നു. ഞാൻ പറഞ്ഞു, തങ്ങളെ എനിക്ക് വാപ്പനെ പോലെ വേല പറയണം, തങ്ങൾ വേരക്കണം എന്ന് പറഞ്ഞു. വാഹത്തല ഇത് തോഫിക്കരുത്, നിങ്ങളൊക്കെ വേരക്കണം. വാപ്പന്റെ സൗണ്ട് കിട്ടിയതുകൊണ്ട് മാത്രം ആത്മാർത്ഥം ഉണ്ടാവില്ല. വാഹത്തല ആത്മാർത്ഥതയിൽ പ്രസംഗിക്കാനുള്ള തോഫിക്ക് വാഹത്താലം നമുക്കെല്ലാം പുലർത്തെ. ബഹുമാനപ്പെട്ട താജുലുലമ അതെനിക്ക് പൈസ തന്നു, മന്ത്രിച്ചു തന്നു, ആശീർവാദം തന്നു. അതേ ദിവസം അവിടെ പള്ളി ഉദ്ഘാടനത്തിന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വരുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോ അന്ന് തങ്ങളവരുകൾ കുറച്ച് വൈകിട്ടാ വന്നത് പാണക്കാട് തങ്ങൾ. നമുക്ക് ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, അന്ന് ബംഗ്ലയുടെ ഉദ്ഘാടനം പങ്കെടുത്തവർക്കൊക്കെ അറിയാം. താജുലുലമ ഉള്ളാണെന്ന് പള്ളി ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ച് അല്പം വൈകിട്ടാണ് പാണക്കാട് തങ്ങൾ വന്നത്. തങ്ങളവരുകൾ വരുന്നതും കാത്ത് ഞാനെന്ന് പള്ളിയുടെ പുറത്തു നിന്നു, കാരണം പാണക്കാട് തങ്ങളെ കൊണ്ടൊന്ന് മന്ത്രിപ്പിക്കണം. തങ്ങളവരുകൾ വന്നപ്പോ തങ്ങളൊന്ന് വെള്ള സഫാരി കാറിലാണ് വന്നത്. കാറിന്റെ വലിപ്പം നോക്കിയത് കൊണ്ട് മനസ്സിലാക്കി വെച്ചതല്ല, തങ്ങമ്മങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നോക്കിയതാണ്. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അന്ന് കാറിൽ നിന്നിറങ്ങുന്നു. തങ്ങളവരുകളൊക്കെ ചെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പേരോടിന്റെ മകനാണ്, ഈ ബാപ്പനെ പോലെ ആത്മാർത്ഥതയോടെ പ്രസംഗിക്കണം, അതിലൊന്ന് മന്ത്രിച്ചു തരണം. അന്ന് പാത്തി ഒതിയിട്ട് തങ്ങളെനിക്ക് മന്ത്രിച്ചു തന്നിട്ട് പറഞ്ഞു, മോനെ ബാപ്പനെ പോലെ ആത്മാർത്ഥമായി രീതിയിൽ സിനിമത്തിൽ എന്റെ മോനിക്കുമുള്ള തൗഫീഖ് ചെയ്യട്ടെ. തങ്ങളവർക്ക് എനിക്ക് പ്രാർത്ഥിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇതെന്റെ ബാപ്പനോട് പറഞ്ഞപ്പോ ബാപ്പതിന്റെ പേരിൽ എന്നെ ആശീർവദിച്ചിട്ടുണ്ട്. അങ്ങനെ സെയ്തെന്നങ്ങനെ ഗ്രൂപ്പ് നോക്കാതാദരിക്കണം, തടിയ അലിമീങ്ങളെ ഗ്രൂപ്പ് നോക്കാതെ ബഹുമാനിക്കണം, അലിമീങ്ങളെ ഗ്രൂപ്പ് നോക്കാതാദരിക്കണം. ഇതെന്നെ പഠിപ്പിച്ചത് എന്റെ ബാപ്പയാ ദീർഘം കൊടുക്കണം റഹ്മാനേ.
എന്നിട്ട് എന്നോട് വാപ്പ ഒരു ദിവസം പറഞ്ഞു, എന്നെ തന്നെ സ്റ്റേജിൽ നിന്ന് നിസ്സാരപ്പെടുത്തുന്ന ഒരു ആലിമ്, എന്നാലും നീ അവരെ കുറ്റം പറയാൻ പാടില്ല. എന്നെ തന്നെ നിസ്സാരപ്പെടുത്തു, എന്റെ വാപ്പയല്ലേ ഞാൻ, എന്നെ തന്നെ നിസ്സാരപ്പെടുത്തു നീ കേട്ടു, എന്നാലും നീ അവരെ കുറ്റം പറയാനോ നിസ്സാരപ്പെടുത്താനോ പോകണ്ട, നീ വിവരമില്ലാത്തവനാണ് എന്ന് പഠിപ്പിച്ചു എന്റെ വാപ്പ. എന്തിനാ ഞാനിത് പറയുന്നത്? എന്തിനാണ് എന്റെ വാപ്പ ഇതെന്നെ പഠിപ്പിച്ചതെന്നറിയോ? എന്റെ ഭാവി കാലം നന്നാകാനാണ്, എന്റെ ജീവിതം നന്നാകാനാണ്, എനിക്ക് ആലിമീകളെ പൊരുത്ത് കീടുണ്ടാകാതിരിക്കാനാണ്, ആലിമീകളുടെ മാംസം തിന്നുന്നവനാകാതിരിക്കാനാണ്, ആലിമീകളെ പച്ചമാംസം തിന്നുന്നവനാകാതിരിക്കാനാണ്, ആലിമീകളെ ബഹുമാനിച്ച് സയ്യിദന്മാരെ ബഹുമാനിച്ച് റസൂലുള്ളാഹിന്റെ മക്കളെ ബഹുമാനിച്ച് സ്വർഗത്തിൽ പോകാനാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാരായ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നമ്മളെ ഗ്രൂപ്പിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരു സയ്യിദിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത് കേട്ടോ, ഒരാലിമിനെയും നിസ്സാരപ്പെടുത്തരുത് കേട്ടോ, ഒരു നേതാക്കളെയും കുറ്റം പറയരുത് കേട്ടോ. നമ്മൾ മാതൃകയാക്കേണ്ടത് അലൈഹിസ്സലാമിനെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ കിണറിൽ താഴ്ത്തി അവർ തിരിച്ചുപോയി. പിറ്റേ ദിവസം വന്നു, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവർ നോക്കി, യൂസുഫ് നബി അലൈഹിസ്സലാം കിണറിൽ തന്നെയുണ്ട്. ഒരു സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു, അവർ കാണാതെ ഭക്ഷണമൊക്കെ തിരിച്ചു കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാം അന്ന് ഏകദേശം മഗ്രിബിനോടടുത്ത സമയം, സൂര്യനെ അസ്തമിക്കുമെന്ന് പേടിക്കുന്ന സമയം എത്തിയപ്പോ, അതാ അന്ന് കിണറിൽ ഒരാൾ വെള്ളം കോരാൻ വേണ്ടി അല്പം യാത്രക്കാർ വന്നു. വെള്ളം കോരിയെടുത്തപ്പോഴാണ് ഈ കുട്ടിയെ കാണുന്നത്. ചരിത്രം നിങ്ങൾക്കറിയുന്നതാണ്, നല്ല ഭംഗിയുള്ള കുട്ടി. ആ കുട്ടിയെ അവർ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ സ്വന്തം സഹോദരങ്ങൾ വന്നിട്ട് പറയാണ്, ഇത് ഞങ്ങളതാണ്. അങ്ങനെയാണ് നമ്മൾ എത്ര അഡ്വാൻസ് ഉണ്ടാക്കിയാലും ചിലപ്പോ ചില ആളുകൾ വന്നിട്ട് ഞങ്ങളതാണ്. അപ്പോഴേക്കും നമ്മൾ അവിടെ പതറിപ്പോകാനൊന്നും പാടില്ല, നമ്മളൊക്കെ കൂടി ഉണ്ടാക്കിയതായിരിക്കും, എന്നാലും ചിലപ്പോ വന്നിട്ട് ഞങ്ങളതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അവർ പറയാണ്, ഇത് ഞങ്ങളെ അടിമയാണ്, ഇവൻ ഓടിക്കളഞ്ഞ അടിമയാണ്, ഇത് ഞങ്ങൾ ഓടിക്കളഞ്ഞ അതെ ഓടിക്കളഞ്ഞ അടിമയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവരെ തുച്ഛം കാശിന് വിറ്റ് കളഞ്ഞു. ആരാ വിറ്റതെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങളാണ്. അസൂയ വന്നാ പിന്നെ അങ്ങനെ, സഹോദരനായാലും എന്തായാലും പിന്നെ പറയുന്നതിനൊന്നും ലെവലുണ്ടാവൂല. നിങ്ങൾ ആലോചിച്ച് സ്വന്തം ബാപ്പയ്ക്ക് ജനിച്ചൊരു കുട്ടിയെക്കുറിച്ചല്ലേ ഒരു മാന്യതയുമില്ലാതെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓടിക്കളഞ്ഞ അടിമയാണെന്ന് പറഞ്ഞവര് വിറ്റ് കളഞ്ഞില്ലേ? അസൂയ വന്നാൽ അങ്ങനെ സ്വന്തം സഹോദരനെ അടിമയാക്കുന്നതിന് മടി തോന്നിയില്ലല്ലോ. അടിമ വിറ്റ് കളഞ്ഞു എന്ന് മാത്രമല്ല, സ്വന്തം സഹോദരനെ ഓടിക്കളഞ്ഞ അടിമയാക്കിയിട്ടാണ് വെക്കുന്നത് അവര്. എന്നിട്ടോ വിറ്റതോ വലിയ കാശിനല്ല, ചെറിയ തുച്ഛം കാശിന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്സലാം എന്ന് പറയുന്ന ലോക പ്രതിമയെ വിറ്റ് കളഞ്ഞു. അവരെ വിവരക്കുറവാണ്, അസൂയുണ്ടാകും. അങ്ങനെയാ ചിലപ്പോ വിവരക്കുറവ് സംഭവിക്കും. അസൂയയിൽ മൂടിപ്പോയാൽ നല്ല രീതിയിലൊന്നും കാണൂല, നമ്മൾ നല്ല രീതിയിലൊന്നും ചിലര് കാണൂല. അസൂയയിൽ മുങ്ങിപ്പോയിട്ടാണ് അല്ലാഹു തആല അവരെ അസൂയൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവരെ കൂടെ പോയി. ചരിത്രം പറയുന്നു നിങ്ങൾക്കറിയാം, അവസാനം അങ്ങാടിയിലെത്തി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വീണ്ടും കച്ചവടം ചെയ്യപ്പെടുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അടിമയാക്കി വിറ്റ് കളഞ്ഞു അവര്. ആ കച്ചവട സംഘം വിറ്റത് പിന്നെ ആർക്കാണ്? അസീസിനാണ്, അതാടിന്റെ ഭരണാധികാരിക്ക്. കിണറിൽ കിടന്ന് അല്പം പ്രയാസം സഹിച്ച് അടിമയാണെന്ന് കേട്ട് രണ്ടാമത് വീണ്ടും അടിമയാക്കി വീക്കപ്പെട്ടെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെ കൊട്ടാരത്തിലെത്തിയപ്പോ പോറ്റുമോനാ, പിന്നെ കൊട്ടാരത്തിലെത്തിയപ്പോ പോറ്റുമോനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ അവർ അക്രമിച്ചില്ലേ, വേദനിപ്പിച്ചില്ലേ, അടിമയാക്കി കണ്ടില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ പോറ്റുമോനാക്കി വളർത്തിയെടുത്തു. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറിൽ അല്പം കിടക്കേണ്ടി വന്നിട്ടുണ്ട്, കിണറിൽ അല്പം കിടക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രയാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ചീത്ത പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അടിമയാണ് ഓടിക്കളഞ്ഞവനാണെന്നൊക്കെ നിസ്സാരപ്പെടുത്തുന്നത് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ദുനിയാവിൽ തന്നെ ആ ചെറിയ പ്രയാസം സഹിച്ചതിന് അല്ലാഹു തആല വലിയൊരു ഫർജ്ങ്ങ് കൊടുത്തു. കൊട്ടാരത്തിലെത്തി നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം മക്കൾക്ക് കൊടുക്കുന്നത് പോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന് പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട റൂമും സംവിധാനങ്ങളും കൊട്ടാരത്തിലെ ജീവിതമല്ലേ എന്ന് പറയാനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലുള്ള ജീവിതത്തിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്, അതിലെ പോകുമ്പോഴുള്ള വാഹനം നിങ്ങൾ നോക്കരുത്,
നമ്മൾ അതിനെ പോകുന്ന വാഹനത്തിന്റെ എണ്ണ എടുക്കാൻ വന്നവരല്ലോ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാമിന്റെ ഈമാനുള്ള മോമിനീങ്ങളെ ഐലറയിൽ അതേ കിണറിൽ നിന്നിറങ്ങിയിട്ട് കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ സന്തുഷ്ടമുള്ള ജീവിതമാണ്, സന്തോഷമുള്ള ജീവിതമാണ്. അങ്ങനെയും ഉണ്ടാകും ചിലപ്പോ നല്ല സന്തോഷമുള്ള നിലക്ക് പ്രയാസമൊക്കെ സഹിച്ച് സന്തോഷമൊക്കെ തേടി സന്തോഷം എത്തി സുന്നി സെന്ററൊക്കെ തുറന്ന് അപ്പോഴേക്ക് സന്തോഷം വരില്ല. അപ്പോഴും ചിലപ്പം പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അത് തുറന്നാലും ചിലപ്പം പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. തുറക്കാൻ മാത്രമല്ല തുറന്നാലും സഹിക്കേണ്ടി വരും. യൂസഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിൽ പ്രബോധനത്തിന് പറ്റുന്ന ജീവിതം നയിച്ചു. അവിടെയുള്ള സമൂഹം മുഴുവനും യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. നല്ല ബുദ്ധിപരമായ കൈമാറ്റമാണ്, ബുദ്ധിപരമായുള്ള നീക്കമാണ്. ജീവിതം കണ്ടാൽ ആരും ആകർഷിച്ചു പോകുന്നു. നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാമിന്റെ ജീവിതം കാണുമ്പോൾ ആരും കൊതിച്ചു പോകും. അങ്ങനെ ഒരു ജീവിതം, ആ നിലക്കുള്ള ജീവിതം സമ്മാനിച്ചു ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം. കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ ഒരു ദിവസം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ ബുദ്ധി നോക്കി, കൊട്ടാരത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ വിചാരണ കൊണ്ടുപോകാൻ വേണ്ടി കുറ്റം ചെയ്ത ആളുകൾ തമ്മിൽ ഇങ്ങനെ തർക്കിക്കുക. അപ്പൊ അവിടെ നേതാക്കളും മന്ത്രിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരും. അപ്പൊ ഇവരെ തർക്കം എന്താ, ഒരാൾ പറയും നിങ്ങളാ കുറ്റം ചെയ്തത്, മറ്റേ ആൾ പറയും ഞങ്ങളാ കുറ്റം ചെയ്തത്. അങ്ങനെയാ, കുറ്റം ചെയ്താൽ ആരും ഇട്ടെടുക്കില്ല, ഞങ്ങളാ കുറ്റം ചെയ്തത് എന്ന് പറയില്ല, അതിന്റെ സ്വാഭാവികത. അപ്പൊ ഇയാൾ പറയാണ് അയാളാ കുറ്റം ചെയ്തത്, അയാൾ പറയാണ് ഇയാളാണ് കുറ്റം ചെയ്തത്. യൂസഫ് നബി അലൈഹി സ്വലാം ഇത് കണ്ടപ്പോ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം ആരാ കുറ്റം ചെയ്തത്, ആരാ കുറ്റം ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തന്നെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്, ഞാൻ പറയുന്നത് പോലെ അവർക്ക് ശിക്ഷയും പ്രഖ്യാപിക്കണം. ഓക്കെ പറഞ്ഞു. യൂസഫ് നബി അലൈഹി സ്വലാം ആളെ കാണിച്ചു കൊടുക്കാൻ പോവാണ്. യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അവരെ കണ്ണങ്ങ് പിടിച്ചു കെട്ടണം, രണ്ടുപേരുടെയും കണ്ണു പിടിച്ചങ്ങ് കെട്ടണം. യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ഓർഡർ പ്രകാരം രണ്ട് കണ്ണും രണ്ടാളുടെയും കണ്ണു പിടിച്ചു, രണ്ടാളുടെയും കൈ പിറകിൽ വെച്ച് കെട്ടണം, രണ്ടാളുടെയും കൈ പിറകിൽ വെച്ച് കെട്ടി രണ്ടാളോട് കുഞ്ഞിൽക്കാൻ പറഞ്ഞു. പറഞ്ഞു യൂസഫ് നബി അലൈഹി സ്വലാം, ഇയാളാണ് കള്ളൻ, വെട്ടിക്കൊള്ളുന്നു. രണ്ടാളും കാണൂലല്ലോ, രണ്ടാളും കാണുന്നില്ലല്ലോ. യൂസഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വെട്ടരുത് എന്ന് സ്വകാര്യത പറഞ്ഞിട്ട് പറഞ്ഞു, ഇയാളാണ് കള്ളം വെട്ടിക്കൊള്ളുന്നത്. അപ്പൊ മറ്റേ ആൾ പറയണം, അയാളല്ല കട്ടത്, ഞാനാ കെട്ടത്, അയാളല്ല കുറ്റക്കാരൻ, ഞാനാ കുറ്റക്കാരൻ. ഇപ്പുറത്തുള്ള ആള് പറഞ്ഞുകൊടുക്കുള്ളൂ, യൂസഫ് നബി അലൈഹി സ്വലാം ചൂണ്ടിയതാരെ രണ്ടാളും കണ്ടിട്ടില്ല, ഒരാളെ ചൂണ്ടിയപ്പോ മറ്റേക്ക് ഭയമാണ്, അയാളാണോ ഞാനല്ലേ കട്ടത്, അയാളെന്തിനാ വെറുതെ നിരപരാധിയെ കൊന്നു കളയുന്നത്, പേടിച്ചു ഇയാൾ പറയാൻ, അയാളെ കൊല്ലല്ലേ ഞാനാണ് കിട്ടുന്നത്. ആ നിലക്ക് കള്ളന്മാരെ കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. യൂസഫ് നബി അലൈഹി സ്വലാം ആ നിലക്ക് ബുദ്ധിപരമായി പ്രവർത്തിച്ചു, കൊട്ടാരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, പ്രബോധനം ആരംഭിച്ചു. യൂസഫ് നബി അലൈഹി സ്വലാമിൽ പ്രബോധനം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുപോയി. യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ ആളുകളായി മാറിപ്പോയി. അപ്പോഴല്ലേ വീണ്ടും റബ്ബരെ പരീക്ഷണം കൊടുക്കുന്നു, യൂസഫ് നബി അലൈഹി സ്വലാം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. യൂസഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ ജീവിക്കുകയാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. കുറ്റം ചെയ്തത് കൊണ്ടല്ല, തെറ്റ് ചെയ്തത് കൊണ്ടല്ല, അല്ല, മഹാന്മാരെ പരീക്ഷിക്കൽ സ്വാഭാവികമാണ്. അതേ നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ, ഞങ്ങൾ ഈമാൻ കുറഞ്ഞവരാണ്. ജീവിക്കുന്ന കാലത്തോളം ഇജ്ജത്തോടെ അഫിയത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ അവസരം നീ തരും റഹ്മാനെ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് അലൈഹിസ്സലാം, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, കൊട്ടാരത്തിൽ ജീവിക്കുമ്പോളീയുടെ മനസ്സിൽ യൂസഫ് നബിയോടൊരു സ്നേഹമാണ്. അജീദില്ലാത്ത സമയത്ത് അജീദിന്റെ ഭാര്യ, മന്ത്രിയുടെ ഭാര്യ യൂസഫ് നബി അലൈഹിസ്സലാമിനെ തെറ്റിലേക്ക് വിളിച്ചു. യൂസഫ് നബി അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു, പിന്നിൽ നിന്ന് കുപ്പായം പിടിച്ചു വീറി യൂസഫ് നബി അലൈഹിസ്സലാം വിട്ടില്ല. ഓടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ കാണുന്നൊരു അജീദിനെ, യൂസഫ് നബി അലൈഹിസ്സലാം എന്ത് പറഞ്ഞു, ഈ പ്രയാസകരമായ ഈ തെറ്റിലേക്ക് നയിക്കുന്ന തിന്മയിലേക്ക് നയിക്കുന്ന ലോകത്തെക്കാൾ എനിക്കിഷ്ടം ജയിലറയാണ് അല്ലാഹ്. ഞാൻ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയും, നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം, നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം. ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ അല്ലാഹു തആല അപ്പടി അങ്ങ് സ്വീകരിച്ചു കളയും, പറഞ്ഞതുപോലെ അങ്ങ് സ്വീകരിച്ചു കളയും. അതുകൊണ്ട് നമ്മൾ പറയുമ്പോ ആലോചിച്ചിട്ടല്ലാതെ പറയരുത്. ഇവിടെ ഒന്നും ഉണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ചില ഉമ്മമാരുണ്ട് മക്കളെ ശപിക്കുന്ന ഉമ്മമാരാണ്.
മക്കളെ ഹലാക്കിന് വേണ്ടി പറയുന്നു ഉമ്മമാരി. ഞാൻ പറയുന്ന ഒരിക്കലും പറയരുത്. അല്ലാഹു തആല കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂസുഫ് അലൈഹി സലാം ഈ പ്രയാസം വന്നപ്പോൾ അള്ളാഹുവോട് അങ്ങ് പറഞ്ഞു പോയി, റബ്ബിസ്ജിരു അഹബ്ബു ഇലയ്യ, ഇതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജയിലറയാണ് അള്ളാഹ്, എന്നെ ഹറാമിലേക്ക് വിളിക്കുകയാണ് പെണ്ണ്, എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടം ജയിലറയാണ് അള്ളാഹ്. യൂസുഫ് നബി അലൈഹി സലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല അന്ന് ജീവിച്ചിരിക്കുന്ന അസീദിനും അറിയാം, ലോകത്തിനറിയാം, അന്നത്തെ കൊട്ടാരം തന്നെ സാക്ഷിയാണ്. യൂസുഫ് നബി അലൈഹി സലാം നിരപരാധിയാണ്. പക്ഷേ നിരപരാധിയാണെങ്കിലും യൂസുഫ് നബി അലൈഹി സലാം ദുആ ചെയ്തിട്ടുണ്ട്. അമ്മതങ്ങ് സ്വീകരിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാം വർഷങ്ങളോളം ജയിലറയിൽ കിടക്കേണ്ടി വന്നു. എന്തിന്റെ പേരില? എന്തിന്റെ പേരില? ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു പാപവും ചെയ്തിട്ടില്ല. എങ്ങനെയാണ്? ചിലപ്പോ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാകൂല, നമ്മളെ പ്രവർത്തകന്മാരൊന്നും ചെയ്യില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ. ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പോ ഇങ്ങോട്ട് അക്രമങ്ങൾ വന്നിട്ടുണ്ടാകാം, ഇങ്ങോട്ട് നിസ്സാരപ്പെടുത്തൽ വന്നിട്ടുണ്ടാകാം, ഇങ്ങോട്ട് തെറിവിളിക്കുന്നവരുണ്ടാകാം, കുറ്റം പറയുന്നവരുണ്ടാകാം. അവിടെയൊന്നും നമ്മൾ പതറി പോകരുത്. ജയിലറയിൽ കടന്നു. ചരിത്രം വിശാലമാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നു. ജയിലറയിൽ നിന്ന് സുന്ദരമായ ജീവിതം കാഴ്ചവെച്ചു. ആ ജീവിതം കണ്ടപ്പോ ജയിലറയിലുള്ള ആളുകളൊക്കെ മുത്തക്കളായി മാറിപ്പോയി. ആ നിലക്കുത്തക്കുമൊക്കെ നിശ്ചിതമായ ജീവിതമാണ്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ജീവിതമാണ്, ആര് കണ്ടാലും ആശിച്ചു പോകുന്ന ജീവിതമാണ്. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സലാം, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം ആരും കണ്ടാൽ ആശിച്ചു പോകുന്ന ജീവിതമാണ്. ആ ജീവിതം കണ്ടിട്ട് ജയിലറയിൽ ജീവിക്കുന്ന കള്ളന്മാരും തമ്മാടികളും തിരുത്തുകൃത്യങ്ങളും ചെയ്തിട്ട് ജയിലറയിൽ കിടന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നുവെന്ന് വന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി എന്ന് മാത്രമല്ല, നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാമിന്റെ സഹകാരികളായി യൂസുഫ് നബി അലൈഹി സ്വലാമിൻ ജയിലറയിൽ ആളുകളെ മുഴുവനും മാറ്റിയെടുക്കാൻ കഴിയും. പ്രബോധനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, എസ് ഐ എസിന്റെ പ്രവർത്തകന്മാരായ ഉപ്പാപ്പമാരോട് പറയുന്നു, അതുപോലെ നമ്മുടെ എസ് ഐ എസിന്റെയും എസ് എസ് എഫിന്റെയും കെ എം ജെയുടെ ഒക്കെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം പ്രബോധനമാകണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരണം. നമ്മുടെ ജീവിതം കണ്ടിട്ട് ഉന്നതീയമായത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയണം. അതാണ് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് യൂസുഫ് അലൈഹിസ്സലാം അവിടെ മാതൃകയാക്കി നമുക്ക് വെച്ചു തന്നെ. അതുകൊണ്ട് മാത്രം എല്ലാവരും നന്നാവോ? അതുകൊണ്ട് മാത്രവും എല്ലാവരും നന്നാകൂല. ഞാൻ പറഞ്ഞില്ലേ, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ബുദ്ധി കൊണ്ട് കാണിച്ചു കൊടുത്ത കുറ്റകൃത്യം ചെയ്തവൻ അവൻ ജയിലറയിലുണ്ടായിരുന്നു. ജയിലറയിലുണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമും ജയിലറയിലുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകമായ സ്പെഷ്യൽ ഭക്ഷണം. ജയിലറയിലേക്ക് എത്തുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം ആദ്യമായി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് ഈ കുറ്റം ചെയ്തിട്ട് അന്ന് കള്ളനെ കാണിച്ചു കൊടുത്ത യൂസുഫ് നബി അലൈഹി സ്വലാം കാണിച്ചു കൊടുത്ത കള്ളനിക്കാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് അയാളോട് ഒരു വെറുപ്പില്ല, ഉണ്ടോ? ഒരു വെറുപ്പില്ല. അയാൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തു. അയാൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചീത്ത വിളിച്ചു. ജയിലറയിൽ കയറിയ ഉടനെ ആയതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആക്രമിച്ചപ്പോ കുറെ ആളുകളൊക്കെ ചിരിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അവർക്കറിയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സിനെ കുറിച്ച് അവർക്കറിയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മാനസികാവസ്ഥയെ കുറിച്ച് അവർക്കറിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം അടിയൊക്കെ കിട്ടിയെങ്കിലും തിരിച്ച് വേദനിപ്പിച്ചില്ല, ചിരിച്ചു നിന്നു. വീണ്ടും ഭക്ഷണം വന്നപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം ആദ്യമായി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അയാൾക്ക് തന്നെ. എപ്പോഴും ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പോ ആദ്യമായി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് അയാൾക്ക് തന്നെ. ഇയാള് ഇതാ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് കരർത്തു സംസാരിക്കുന്നു, വെറുപ്പ് പിടിച്ച് സംസാരിക്കുന്നു, നിസ്സാരപ്പെടുത്തുന്നു. യൂസുഫ് നബി വില കൽപ്പിച്ചില്ല. യൂസുഫ് നബി അലൈഹി സ്വലാമി ചിന്തിക്കുന്നതെന്നാണ്? യൂസുഫ് നബി അലൈഹി സ്വലാം ആലോചിക്കുന്നതെന്നാണ്? യൂസുഫ് നബി അലൈഹി സ്വലാം ചിന്തിക്കുന്നതെന്നാണ്? ഞാൻ താൽക്കാലികമായി നിസ്സാരനായാലും ഒരാൾ പോലും എന്റെ പ്രവർത്തനങ്ങളിലോ എന്റെ പ്രബോധനത്തിന്റെ നന്മയുടെ കുറവുകളിലോ ഒരാൾ പോലും ഈമാനില്ലാത്തവരായി നശിച്ചു പോയിക്കൂടാ, ഈമാനില്ലാത്തവനായി നശിച്ചുകൂടാ. എന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾ പോലും നിസ്സാരനാകരുത്. യഥാർത്ഥത്തിലുള്ള നിസ്സാരം ഈമാനില്ലാതെ ഒരാൾക്ക് പോലും സംഭവിച്ചുകൂടാ. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ആ നിലക്ക് ചിന്തിച്ചു. ശത്രുവാണ്
ആണെങ്കിലും ആദ്യമായി ഏത് പ്രവർത്തനം ചെയ്യുമ്പോൾ അയാൾക്കാ കൊണ്ട കൊടുത്തത് നബിയുള്ളാഹ് യൂസുഫ് അലൈഹി സലാം. ഈ കള്ളൻ ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് വിചാരണ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെയാ അസൂയ പിടിച്ചുപോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അസൂയ മനസ്സിൽ വന്നുപോയതുകൊണ്ട് അയാളെ മനസ്സിൽ ശുദ്ധിയേകുന്നില്ല. യൂസുഫ് നബി അലൈഹി സ്വലാം കൊട്ടാരത്തിന്റെ ഗെയിലറിയിൽ നിന്ന് പ്രബോധനം നടത്തി എല്ലാവരെയും മാറ്റിയെടുത്തു. ഈ ഒരൊറ്റ മനുഷ്യൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനോടുള്ള അസൂയ വിട്ടുമാറ്റിയില്ല. ഗെയിലറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കൊഞ്ഞനും കുത്തി ഇറങ്ങിപ്പോയി. യൂസുഫ് നബി അലൈഹിസ്സലാമദാ കഥ മുഅ്ജിസത്തു മുഖേന അവിടുത്തെ അല്ലാഹു തആല കൊടുത്ത സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കഴിവ് കണ്ട് അന്ന് ഭരിക്കുന്ന ഭരണാധികാരി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനം മനസ്സിലാക്കിയിട്ട് ഗെയിലറയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പുറത്തേക്ക് ഇറക്കാൻ തീരുമാനമെടുത്തുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് കാര്യം ആ നാട്ടിലെ സർവ സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രഖ്യാപിച്ചുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണ്, ദലീഹ കുറ്റക്കാരിയാ. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറിയിൽ നിന്നിറങ്ങി അതേ അതേ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിനോട് പറയുന്ന, രാജാവേ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രയാസം വരാനുണ്ട്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനമതാണ്. ആ പ്രയാസങ്ങളെ തടുക്കണോ? ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കാഴ്ചവെക്കാനുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറിയിൽ നിന്ന് ഇറങ്ങിയത് ഞാനൊരു പ്രബോധനത്തിനില്ല എന്ന് ചിന്തിക്കുന്നില്ല. ഞാനൊരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നല്ലോ. ഞാൻ ഈ എസ്എസ്എഫുകാരെ കൂടിയില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഞാൻ എസ്എസ്എഫിൽ കയറിയതുകൊണ്ട് കുറെ ആളുകൾ എന്നെ ചീത്ത വിളിക്കില്ലേ, നിസ്സാരപ്പെടുത്തിയില്ലേ, ഒരു കുറ്റം പറഞ്ഞില്ലേ, വിവരമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അവരെ നിസ്സാരപ്പെടുത്താൻ പോകണ്ട, നമ്മളെ പ്രവർത്തനവും നിർത്തിവെക്കണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലറയിൽ കിടക്കുമ്പോ പോലും പ്രബോധനമാണ് മുസ്ലിമേ, ആളുകളെ ഹിദായത്തിലേക്ക് വിളിക്കുകയാണ് മുസ്ലിമേ. ആ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ജയിലറയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പുറത്തേക്ക് ഇറങ്ങി രാജാവിനോട് പറയുന്ന, എനിക്കതിന് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പർമാരാവശ്യമാണ്. എങ്ങനെ? എനിക്കിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആളുകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. വെള്ളം കിട്ടാത്തവനിക്ക് വെള്ളം എത്തിച്ചു കൊടുക്കണം. രോഗിയായി കിടക്കുന്നവനിക്ക് ഗുളിക എത്തിച്ചു കൊടുക്കണം, മരുന്ന് എത്തിച്ചു കൊടുക്കണം. പ്രയാസം അനുഭവിക്കുന്ന, ഭക്ഷണം കഴിക്കാനില്ലാത്ത, ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആളുകളെ പരിഗണിച്ച് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം. യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവിനോട് ഹെൽപ്പർമാരെ ആവശ്യപ്പെടുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല പ്രവർത്തകന്മാരെ, നല്ല മുത്തങ്ങളെ. അവനെവിടെയാണെന്നറിയോ രാജാവേ? ജയിലറയിലോ? ഇന്ന് ജയിലറയിൽ മുത്തങ്ങളല്ലാതെ സാലിഹീങ്ങളല്ലാതെ ബാക്കിയില്ല. അതിലൊക്കെ ജയിലറ നന്നാക്കിയെടുത്തു. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം രാജാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ജയിലറയിൽ നിന്ന് രാജാവ് ജയിലറയിലുള്ള സർവ്വ ആളുകളെയും യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഹെൽപ്പിന് വേണ്ടി വിട്ടുകൊടുത്തു. സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്താൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഹെൽപ്പർമാർ വിട്ടുകൊടുത്തു. കാരണം നാട് ഇതാ പോകുന്നത് വലിയ പ്രയാസത്തിലേക്കാണ്. ആ പ്രയാസം നാടിനുണ്ടാകരുത്. നാടിന് പ്രയാസം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകന്മാരുണ്ടാകണം. യൂസുഫ് നബി അലൈഹിസ്സലാം ആ പ്രവർത്തനത്തിന് വേണ്ടി സുന്നത്തിയമാനത്തിന്റെ പ്രവർത്തകന്മാരെ കൂട്ടിയിട്ട് പ്രവർത്തനം നടത്തുകയാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്ന് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു, ഒരു അസൂയക്കാരന് കുട്ടികൾ മറന്നുപോയോന്ന് എനിക്കറിയില്ല. ആ അസൂയക്കാരൻ കൊട്ടാരത്തിന്റെ പുറത്തുള്ള കൊട്ടാരത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ജയിലറയിൽ നിന്നിറങ്ങിയതാണ്. ഈ കള്ളതീക്കതി തെറ്റിയിരിപ്പ് ജയിലറയിൽ കിടന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത കുറ്റവാളി ആ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പവർ കാണുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്നൊറ്റ ഒരു സമയത്ത് ഇറങ്ങി വരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊല ചെയ്യാൻ വേണ്ടി എങ്ങ് ചാടിയ മനുഷ്യൻ, അതിനെ വെട്ടാൻ വേണ്ടി എങ്ങ് ചാടിയ മനുഷ്യൻ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ ചെറിയൊരു മുറിവേറ്റെങ്കിലും അതേ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വെട്ടാൻ ചാടിയത് കണ്ടപ്പോ, യൂസുഫ് നബി ആക്രമിക്കുന്നത് കണ്ടപ്പോ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്നേഹിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിറ്റ് കളഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ, അതേ രാജാവിനെ വിറ്റ് കളഞ്ഞ ഒരാളില്ലേ? കാലമായി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാമിനെ അന്വേഷിച്ചു നടക്കുന്നു. അങ്ങനെയാണ്, ചിലപ്പോ വിവരക്കുറവ് കൊണ്ട് ചിലപ്പോ നമ്മൾ ആലിമികളെ തെറി വിളിച്ചിട്ടുണ്ടാകാം, അതേ പലരും കുറ്റം പറഞ്ഞവരുണ്ടാകാം. ഒരു പിൽക്കാലത്ത് നിന്നായി വരും. അയാൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിറ്റ് കളഞ്ഞ ആളായിരുന്നു.
യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വില അയാൾക്ക് മനസ്സിലായില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത ആദരവ് അയാൾക്ക് മനസ്സിലായില്ല. എനിക്കുള്ളതൊന്നും വിശദീകരിക്കുന്നില്ല. പക്കത്ത് ഒരു മെല്ലിന് നല്ല സംഭാവന കൊടുക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാം കൊട്ടാരത്തിൽ നിന്നിറങ്ങി വരുമ്പോ ഈ അക്രമിയായ മനുഷ്യർ ആക്രമിക്കാൻ വേണ്ടി തടിയപ്പോൾ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വിറ്റുകളഞ്ഞ എവിടെയുണ്ട് യൂസുഫ് നബി എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഈ മനുഷ്യൻ ഇയാൾക്ക് നേരെ ചാടി വിടഞ്ഞു വെട്ടി. ഈ മനുഷ്യൻ ആ ഒരൊറ്റ വെട്ടിൽ തന്നെ അങ്ങ് മരണപ്പെട്ടുപോയി. ആര്? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അസൂയക്കാരൻ. യൂസുഫ് നബി അലൈഹി സ്വലാം അയാൾ ആക്രമിച്ചിട്ടില്ല കേട്ടോ, അയാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ നിലത്തേക്ക് വീണ് മരിച്ചുപോയി, പടഞ്ഞങ്ങ് മരിച്ചുപോയി. യൂസുഫ് നബി അലൈഹി സ്വലാം അപ്പോഴും വേദനയിലാണ്. എന്നെ ആക്രമിച്ച് എന്നോട് അസൂയ വെച്ച് എന്റെ കുറ്റവും പറഞ്ഞ് നടന്നവനല്ലേ, കിട്ടിയത് പോരാന്ന് ചിന്തിച്ചില്ല, അങ്ങനെ പോരായിരുന്നു എന്ന് ആലോചിച്ചില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ചിന്തിക്കുന്നത് നോക്ക് മുസ്ലിമേ, യൂസുഫ് നബി അലൈഹിസ്സലാം ആലോചിക്കുന്നത് നോക്ക് മുസ്ലിമേ. ഞാൻ എത്ര വിളിച്ചിരുന്നു ഇയാളെ സുന്നത്തിയ മനത്തിൽ, എത്ര വിളിച്ചിരുന്നു ഞാൻ ദീനിലേക്ക്, എത്ര ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പരിശുദ്ധമായ ദീനിനെ കുറിച്ച്. അസൂയയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വേദനിപ്പിക്കലില്ലാത്ത, കുറ്റം പറയലില്ലാത്ത സുന്ദരമായ ഒരു ലോകത്തിലേക്ക് ഞാൻ എത്ര വിളിച്ചിരുന്നു. പക്ഷേ അയാൾക്ക് അന്ന് ഈമാനിന്റെ വെളിച്ചം കൊടുത്തില്ലല്ലോ, അയാൾ മരിച്ചുപോയല്ലോ, ഇനി നന്നാകാൻ അയാൾക്ക് അവസരമില്ലല്ലോ എന്ന് ഇങ്ങോട്ട് അസൂയ കൊണ്ട് ആക്രമിക്കാൻ വന്ന അതേ മനുഷ്യരെ കൊല ചെയ്യപ്പെട്ടു പോയപ്പോ സങ്കടം പറയുകയാ, വേദന കാഴ്ചവെക്കുകയാണ്. അയാൾക്ക് ഹിദായത്ത് കിട്ടാതെ പോയതിന് വേദനിക്കുകയാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അതാണ് നമ്മുടെ പ്രബോധനത്തിന്റെ വിധി, അതാണ് നമ്മുടെ പ്രബോധനത്തിന്റെ വഴി. ഇങ്ങോട്ട് തെറി വിളിച്ചവനാണെങ്കിലും, നിസ്സാരപ്പെടുത്തിയവനാണെങ്കിലും, കുറ്റം പറഞ്ഞവനാണെങ്കിലും, എന്ത് തന്നെ ചെയ്തവനാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് നന്മ പറഞ്ഞുകൊടുത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിച്ചു കൊടുക്കാനുള്ള നല്ല സൽപ്രവർത്തനങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം. പ്രവർത്തകന്മാർ എഴുന്നേറ്റുന്നു. ഈമാനുള്ള മുസ്ലിമീങ്ങളെ, ഇത് പറയാൻ ഈ പാവപ്പെട്ട മുതാലിം ഒരിക്കലും അർഹനല്ലെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല, നിങ്ങളെ നന്നാക്കാൻ വേണ്ടി വന്നതല്ല. അതിനുള്ള കഴിവോ അതിനുള്ള ശുദ്ധിയോ എനിക്കില്ലെന്ന് എനിക്കറിയാം. റബ്ബേ, നിങ്ങൾക്ക് സുന്നത്തിയ മാനത്തിനു വേണ്ടി മരണം വരെ പ്രവർത്തിക്കാനും അതിനാവശ്യമായ തക്വയും ഇൽമും എല്ലാം നീ ഞങ്ങൾക്ക് തരണം റഹ്മാനേ. ഞങ്ങളെ അയലിനീങ്ങളെ, നിങ്ങളെ സീരന്മാര് ആര് തെറ്റിദ്ധരിച്ചുപോയോ അവർക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണം റഹ്മാനേ, നന്മയുടെ വെളിച്ചം കൊടുക്കണം റഹ്മാനേ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. അതുപോലെ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരുടെ ഒക്കെ ജീവിതം നമുക്ക് മാതൃകയാണ്. ചെറിയ പ്രയാസം വരുമ്പോഴേക്ക് നമ്മൾ കംപ്ലൈന്റ് പറയുന്നവരായി പോകരുത്. ചെറിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവനാകളോ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബി അല്ലാഹി അലൈഹിസ്സലാം രോഗബാധിതനായി കിടന്നുപോയി. ശരീരത്തിൽ പേശികൾക്ക് വേദനയാണ്, ശരീരത്തിൽ പേശികൾക്ക് വേദനയാണ് നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, അമ്പിയാ മുർസലീങ്ങൾക്ക് പരീക്ഷണമുണ്ട്, മഹാന്മാരായ അലിമീങ്ങൾക്ക് പരീക്ഷണമുണ്ട്, സദാത്തുക്കൾക്ക് പരീക്ഷണമുണ്ട്, മഹാന്മാർക്ക് പരീക്ഷണമുണ്ട്. പക്ഷേ റബ്ബേ, ഞങ്ങൾ വിവരം കുറഞ്ഞ അടിമകളാണ്, ഈമാൻ കുറഞ്ഞവരാണ്, ഞങ്ങളെ നീ പരീക്ഷിക്കരുത് റഹ്മാനേ. നബിയുല്ലാഹി രോഗം ബാധിച്ച് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, പക്ഷേ അവിടെ നിന്ന് പറഞ്ഞ വാക്യത്ര മാന്യമായ വാക്കാണ്. അള്ളാഹുവോട് പറയും, എത്ര നല്ല നിലക്കാണ് പ്രാർത്ഥന നടത്തിയത്. റബ്ബീ നീ മസ്സനി അല്ലുറു അന്ത അർഹമുർ റഹീമീ. രോഗബാധിതനായി
വല്ലാതെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട നബിയുള്ളാഹി അയ്യൂബ് അലൈഹി സ്സലാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വൈനാദ അയ്യൂബ്, അയ്യൂബ് നബി അലൈഹി സ്സലാം വിളിച്ച സമയം അല്ലാഹുവിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഞാൻ വല്ലാതെ പ്രയാസത്തിലാണ് റബ്ബേ, വല്ലാത്ത വിഷമത്തിലാണ് റബ്ബേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നല്ല. എത്ര സുന്ദരമായ ആശയമായി യേശു നബിയുള്ളാഹി അയ്യൂബ് അലൈഹി സ്സലാം നമുക്ക് കൈമാറിയത്. റബ്ബി ഇന്നി മസ്സനിയ ദുർ, എനിക്ക് ചെറിയൊരു പ്രയാസം പിടികൂടിയിട്ടുണ്ട് റബ്ബേ. وأنت أرحم الراحمين. نِي أرحم الراحمين يا رب الله. نِي كارنيم الله رب الله. أيوب نبي عليه السلام إن لبديك شيئا. أيوب نبي عليه السلام إن لبديك شيئا. ചെറിയ പ്രയാസമുണ്ട്, നീ അർഹമുർ റഹീമീനാണ്, ആ പ്രയാസം നീങ്ങിത്തരണമെന്ന് പറഞ്ഞില്ല, ആ പ്രയാസം മാറ്റിത്തരണമെന്ന് പറഞ്ഞില്ല, ആ പ്രയാസം നീക്കണമെന്ന് പറഞ്ഞില്ലയോ. അർഹമുർ റഹീമീ, നീ അർഹമുർ റഹീമീനാണ്, നീ കാരുണ്യമുള്ള റബ്ബാണ്, നീ കാരുണ്യവാനായ റബ്ബാണ്. നബിയുള്ളാഹി അയ്യൂബ് അലൈഹി സ്സലാമിന്റെ പ്രാർത്ഥനയാണ്, റബ്ബിനെ പുകഴ്ത്തുകയാണ്, അവന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുകയാണ്. ഇതുപോലെ തന്നെ ഈമാനുള്ള മുസ്ലിമേ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും, ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ തായ്മയോടെ അവന്റെ മുന്നിൽ പ്രശ്നങ്ങൾ പറഞ്ഞ് ചോദിക്കാൻ മടിയില്ലാത്തവരെ കൊടുക്കാൻ കഴിവുള്ള റബ്ബാണ്. കൊടുത്താൽ തീരാത്ത ഖജനാവില്ല ഉടമസ്ഥനാണ്. തുടക്കത്തിൽ നിങ്ങൾ ഓദിക്കേറ്റി ചായത്തിന് പറഞ്ഞ് ഞാൻ നിങ്ങൾ നിർത്തട്ടെ. أيحب أحدكم من يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله هو التواب الرحيم. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ധാരണകളിൽ അധിക ധാരണകളും പേച്ച ധാരണകളാണ്, വെറുതെ ആളുകളെ തെറ്റിദ്ധരിക്കരുത്, ആളുകളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല, ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തെറ്റിദ്ധാരണകൾ തെറ്റാണ്. ഇന്ന ബാലം തന്നീട്ടുമ്പോൾ ഒരാ വലാത്ത ജസസൂന്നേഷിക്കുന്നവരാകണ്ട, ചുഴന്നന്വേഷിച്ച് ആളുകളെ ചുഴന്നന്വേഷിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരാകണ്ട. നമ്മളോട് പറയണം, മറ്റുള്ളവരുടെ പച്ചമാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുള്ളോ? മറ്റുള്ളവരുടെ പച്ചമാംസം കടിച്ചു കീറുന്നത് ഇഷ്ടപ്പെടുന്നുള്ളോ? ഇല്ലല്ലോ. മറ്റുള്ളവരുടെ പച്ചമാംസം പറയുന്ന, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെടരുത്. അവരെ സദസ്സിൽ പോയിരിക്കുന്നവരാകരുത്, അവരെ സദസ്സിൽ ഇരുന്ന് ഈമാൻ കളയുന്നവരാകരുത്. വത്തഖുല്ലാഹ, സൂക്ഷിച്ച് ജീവിക്കണേ. അള്ള റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഏതെങ്കിലും ആലിമികളെ തൊലി വിളിച്ചു പോയിട്ടുള്ളോ? ഏതെങ്കിലും ആലിമികളെ നിസ്സാരപ്പെടുത്തി പോയിട്ടുള്ളോ? അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഒരൊക്കെ ആലിമിനെ നിസ്സാരപ്പെടുത്തരുത്. ഒരൊറ്റ സയ്യിദിന്റെ കുറ്റം പറയരുത്, ഒരൊറ്റ നേതാക്കളെ കുറ്റം പറയരുത്. വീണ്ടും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാകും. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളേ, ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസാ. നമ്മൾ ആദം നബി അലൈഹി സ്സലാമിൽ നിന്നും ഹവ്വാ നബിയിൽ നിന്നുമാണ് മനുഷ്യർ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു. നിങ്ങളെ നമ്മൾ ചിലപ്പോൾ പല കാര്യത്തിനും വേണ്ടി ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ടാകാം. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ നേരത്തെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, പേരോട് ഉസ്താദ് സുപുത്ര എന്നൊക്കെ പറഞ്ഞത് മലയാളത്തില്ല, ബാക്കിയൊക്കെ അയാൾ പറഞ്ഞത് വേറെതോ ഭാഷ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയല്ല, അയാളെ ഭാഷ പറഞ്ഞു, അപ്പോഴേക്ക് ഞാൻ അയാളെ കുറ്റപ്പെടുത്തലാണോ?
ഹേളഭാഷയാണ് അയാളും ധരിച്ചത്. ഭാഷയുടെ പേരിൽ തർക്കിക്കുന്നവരായി പോകരുത് മനുഷ്യൻ, വിവരങ്ങട്ടവരായി പോകരുത് മനുഷ്യൻ. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിറത്തിന്റെ പേരിലോ നിങ്ങളുണ്ടാക്കിയ ഏതെങ്കിലും ചട്ടക്കൂടുകൾക്കുള്ള പേരിലോ നിങ്ങൾ പരസ്പരം തർക്കിക്കുന്നവരാകരുത്. وجعلناكم شعوبا وقبائل لتعارفوا ചിലതൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചില കബീലകളൊക്കെ ആക്കിയിട്ടുണ്ട്. പ്രത്യേകം ഒരു കുടുംബവും പ്രത്യേകം ഒരു നാടും പ്രത്യേകം ഒരു ഭാഗവും പ്രത്യേകം ഒരു സംസ്കാരവും ഒക്കെ പ്രത്യേകം പ്രത്യേകം ജനങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സംസ്കാരം വെച്ച് പരസ്പരം തർക്കിക്കാനല്ല, പടിപിടികൂടാനല്ല, തർക്കിച്ച് പരസ്പരം കൊല ചെയ്യാനല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാനല്ല, കുറ്റം പറയാനല്ല. നമ്മളോട് പറയണ പരസ്പരം കുറ്റം പറയുന്നവരാകരുത് കേട്ടോ, ചീത്ത വിളിക്കുന്നവരാകരുത് കേട്ടോ, സാരപ്പെടുത്തുന്നവരാകരുത് കേട്ടോ. പിന്നെ ക്രമക്കും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമാർക്കാണെന്നറിയോ? അള്ളാഹുവ ചെയ്ത് ജീവിക്കുന്നവർക്കാണ്, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ്. അതാരാണെന്നല്ലേ സംശയം. അള്ളാഹുവിന് നമ്മളെ സർട്ടിഫിക്കറ്റ് വേണ്ട. അള്ളാഹ്ക്ക് നീ നല്ലവനാണോ അല്ല മോശക്കാരനാണോ എന്ന് നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് വേണ്ട. അള്ളാഹൊക്കെ അറിയുന്നവനാണ്, അവനറിയാം ആരാണ് ചെയ്യുന്നവർ, ആരാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, ആരാണ് പരസ്പരം തർക്കിക്കുന്നതിൽ നിന്ന് മാറിയമായത്തിന് വേണ്ടി ഒന്നിച്ച് സുന്നത്യമായത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന് അള്ളാഹുവിൻ അറിയാം. ഗ്രൂപ്പിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ മുസ്ലിം സമുദായമേ നമ്മൾ തർക്കിക്കുന്നവരായി പോകരുത്. നിങ്ങൾ നോക്കൂ, ക്രിസ്ത്യാനികൾ എത്ര വിഭാഗമുണ്ട്, എത്ര വിഭാഗം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ കിട്ടൂല. ആയിരത്തിലേറെ വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യാനികൾ. എത്ര വിഭാഗം? ആയിരത്തിലേറെ വിഭാഗങ്ങളുണ്ട്. അവരിങ്ങനെ റോഡിലിറങ്ങിയിട്ട് സ്റ്റേജ് കിട്ടിയിട്ട് ഒരു കൂട്ടത്തെയും ചീത്ത വിളിക്കുന്നില്ലല്ലോ, ഒരു കൂട്ടത്തെയും നിസാരപ്പെടുത്തുന്നില്ലല്ലോ, അവരാരെയും കുറ്റം പറയാൻ നിൽക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് അവർ പരസ്യമായി കുറ്റം പറയാൻ അവരെ മതത്തിന് കേടാണെന്ന് അവർ മനസ്സിലാക്കി? ഇതുപോലെ മുസ്ലിമേ, നമ്മൾ മുസ്ലിം നാമധാരികളായി ഏതെങ്കിലും ഒരു നിറമുള്ള കൊടിയുടെ വ്യത്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആലിമീങ്ങൾ അവരെ മസലത്തർക്കത്തിന്റെ പേരിലോ അവരെന്തെങ്കിലും അത് ഏതെങ്കിലും കാലത്തുണ്ടാക്കിയ മസലഹത്തിന് വേണ്ടിയോ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയോ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരസ്പരം തർക്കിക്കുന്നവരാകരുത്, പരസ്പരം ചീത്ത വിളിക്കുന്നവരാകരുത്, കുറ്റം പറയുന്നവരാകരുത്. പരസ്പരം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, പരസ്പരം ചീത്ത വിളിക്കുന്ന സ്വഭാവം നിർത്തിവെക്കുക, ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇന്ന ക്രമക്കും ഇന്ദല്ലാഹി അത്ഖാകും. നിങ്ങളെ കൂട്ടത്തിൽ തക്കവയുള്ളവരാരോ അവർക്ക് റബ്ബിന്റെ അടുക്കൽ ബഹുമാനമുണ്ട് കേട്ടോ. അല്ലാഹു അത്തരം തക്കവയുള്ള സാലിഹീങ്ങളെ കൂട്ടത്തിൽ നമ്മയും നമ്മൾ സ്നേഹിക്കുന്ന സർവ്വഭൂമിയെയും തന്റെ കാരുണ്യം കൊണ്ട് പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നപ്പോ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാര് ഇവിടെ സുന്നി സെന്റർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവർക്ക് എവിടെ നിന്ന് പൈസകളൊക്കെ കൊടുക്കുന്ന പൈസയാണ്. അവർക്ക് നല്ല മനസ്സോടെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുൻപല്ലി സമ്മാനിച്ച് വളർത്തിയ ദീനാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലെ പ്രവർത്തകന്മാർ ഉണ്ടാക്കാൻ പോകുന്ന സുന്നി സെന്ററിന് വേണ്ടി അവർക്ക് നല്ല സഹായം ചെയ്തു കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇതുപോലെ പിരിവെടുത്തിട്ടാണ് അന്നും പ്രവർത്തനം നടത്തിയത്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു പുതിയാപ്പിള്ളയാണ് ഇവിടെ പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇവിടെ വന്നപ്പോ സുന്നി സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ 5 സെന്റ് സ്ഥലം കൊടുത്തു എന്ന് പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിന് പകരം നീ സ്വർഗത്തിന് സ്ഥലം കൊടുക്കണം റഹ്മാനെ, നീ പകരം സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണം റഹ്മാനെ, ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആദ്യം ചോദിക്കാതെ തന്നെ അയാൾ ഉദ്ഘാടനം ചെയ്തല്ലോ. അല്ലാഹു അദ്ദേഹത്തിന് നീ പകരം കൊടുക്കണം റഹ്മാനെ, മക്കളെ നന്നാക്കി കൊടുക്കണം റഹ്മാനെ, കുടുംബജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണം റഹ്മാനെ, ഉമ്മബാപ്പമാരെ ജീവിതത്തിൽ പെണ്ണുങ്ങൾ ദീർഘായി കൊടുക്കണം റഹ്മാനെ, മരിച്ചവരും ഉമ്മാമമാരോ ഉപ്പാപ്പമാരോ ബാപ്പമാരോ ഉമ്മമാരോ കുടുംബങ്ങൾ ആരുള്ളോ അവരൊക്കെ കബറിലെത്തി അതിന്റെ പ്രതിഫലത്തിച്ചു കൊടുക്കണം റഹ്മാനെ.